ആദ്യം അറിയേണ്ടത് അല്ലാഹുവിനെ. നാം നിസ്കരിക്കുന്ന അല്ലാഹു, ഇപ്പോൾ ഇശാ നിസ്കരിച്ച അല്ലാഹു, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് തക്ബീർ ചൊല്ലി നാം ആരുടെ മുമ്പിലാണോ നിൽക്കുന്നത്, ആ അല്ലാഹു. ആർക്ക് നോമ്പെടുക്കാനാണ് ഞാനും നിങ്ങളും നിശ്ചയിച്ചിരിക്കുന്നത്, ആ അല്ലാഹു. ആർക്ക് വേണ്ടിയാണ് ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ട് ത്യാഗം ചെയ്തുകൊണ്ട് ഹജ്ജും ഉംറയും ചെയ്യുന്നത്, ആ അല്ലാഹു. ആരെ ഓർത്തുകൊണ്ടാണ് കോടിക്കണക്കിന് ഉറുപ്പിക ചെലവഴിച്ചുകൊണ്ട് പള്ളിയും മദ്രസയും ഉണ്ടാക്കിയത്? ഈ പച്ചപ്പാവങ്ങളായ ആളുകൾ സ്വരൂപിച്ച് അവരെ വീടുകളെക്കാൾ, അവരെ കുടുംബത്തെക്കാൾ, അവർക്ക് വേണ്ട അത്യാവശ്യ കാര്യങ്ങളെക്കാൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ പള്ളിയും മദ്രസയും സ്ഥാപിച്ചത് ആർക്കു വേണ്ടിയാണ്? അല്ലാഹുവിന് വേണ്ടി. അല്ലാഹുവിനെ മുൻനിർത്തി ചോദിച്ചാൽ നിങ്ങൾ കൊടുക്കൂലേ? ഉറപ്പായിട്ടും കൊടുക്കും. അല്ലാഹുവിനെ പേടിച്ചുകൊണ്ടല്ലേ നിങ്ങൾ പല കാര്യങ്ങളും ത്യജിക്കുന്നത്? അല്ലാഹുവിനെ പേടിച്ചിട്ടല്ലേ പലപ്പോഴും വ്യഭിചരിക്കാത്തത്? അല്ലാഹുവിനെ പേടിച്ചിട്ടല്ലേ പലപ്പോഴും നിങ്ങൾ കളവ് നടത്താത്തത്? അല്ലാഹുവിനെ പേടിച്ചിട്ടല്ലേ പലിശ വാങ്ങാത്തത്? അള്ളാഹുവിനെ പേടിച്ചിട്ടല്ലേ പലിശ കൊടുക്കാത്തത്? അള്ളാഹുവിനെ പേടിച്ചിട്ടല്ലേ പല തിന്മകളും ചെയ്യാത്തത്? ആ പേടിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹു, ആ അള്ളാഹുവിനെ പേടിച്ചിട്ടല്ലേ നിങ്ങൾ സക്കാത്ത് കൊടുക്കുന്നത്, കഠിനാധ്വാനത്തിന്റെ സമ്പത്തിന്റെ 2% പാവങ്ങൾക്ക് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹുവിനെ പേടിച്ചിട്ട്. ആ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ടല്ലേ നാം ഈ രൂപത്തിലൊക്കെയും ഒരു പ്രത്യേക അടുക്കത്തോടെയും ചിട്ടയോടെയും നമ്മൾ ജീവിക്കുന്നത്. അല്ലാഹു ആരാണ്? അല്ലാഹു അവന്റെ ശക്തി എന്താണെന്നറിയാം. പലപ്പോഴും അതറിയാതെയാണ് നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുന്നത്, അതറിയാതെയാണ് നമ്മൾ നോമ്പ് നോൽക്കുന്നത്. ആ അല്ലാഹുവിനെ അറിയാതെയാണ് നാം അല്ലാഹുവിന് വേണ്ടി പലതും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒരു മുസ്ലിമായ മനുഷ്യൻ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ വജ്ഹതു വജ്ഹിയ ലില്ലദീ ഫത്തറ സമാ വൽ അർദ സയ്യറനി അനിഫൻ മുസ്ലിമാ ഇന്നാ സ്വലാത്തി إن صلاتي ونسكي ثم محياي ومماتي لك اللهم ഇന്ന് വരെ ശാസ്ത്രലോകം പഠിച്ചു തീരാത്ത വിശാലമായിരിക്കുന്ന പ്രപഞ്ചം നാം കണ്ടതും കാണാത്തതും കേട്ടതും കേൾക്കാത്തതും പഠിച്ചുകൊണ്ടിരിക്കുന്നതും അറിഞ്ഞുകൊണ്ടിരിക്കുന്നതുമായ വിശാലമായ പ്രപഞ്ചം എത്രയെത്ര ഘോളങ്ങളാ നമ്മുടെ ഉപ്പമാരും ഉപ്പാപ്പമാരും അറിയാത്തത്, ഇന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തെല്ലാം സൗകര്യങ്ങളാ ഞാനും നിങ്ങളും ഇന്ന് അനുഭവിക്കുന്നത്, നമ്മുടെ ഉപ്പമാരറിഞ്ഞിട്ടില്ലാത്ത, അവർക്ക് ചിന്തിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ലാത്ത എന്തെല്ലാം സൗകര്യങ്ങളാ എന്റെയും നിന്റെയും മുമ്പിൽ തുറക്കപ്പെട്ടിരിക്കുന്നത്. 50 കൊല്ലം മുൻപുള്ള ആളുകളോട് മൊബൈലിനെ കുറിച്ച് പറഞ്ഞാൽ, വാട്സാപ്പിനെ പറ്റി പറഞ്ഞാൽ, ഫേസ്ബുക്കിനെ പറ്റി പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ അവർക്ക് പറ്റുമോ, അറിയാൻ അവർക്ക് കഴിയുമോ? എനിക്ക് നല്ല ഓർമ്മയുണ്ട്, 5ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്കൂളിൽ കണക്ക് പഠിച്ചു പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാഷ് വന്നുകൊണ്ട് ക്ലാസ് എടുത്തു, ഈ കണക്കൊന്നും പഠിക്കുന്നതിന് പ്രസക്തിയില്ല, ഇനി കുറച്ച് കാലം കഴിഞ്ഞാൽ കൃത്യമായ കണക്ക് നമുക്ക് എത്രയും പെട്ടെന്ന് ഗുണിക്കാനും ഹരിക്കാനും എല്ലാറ്റിനും സൗകര്യപ്രദമായ ഒരു ഇലക്ട്രോണിക്സ് ഉപകരണം കണ്ടെത്താൻ പോകുന്നുണ്ട് എന്ന് കാൽക്കുലേറ്ററിനെ കുറിച്ച് പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. ടിവിയെ കുറിച്ച് അത്ഭുതത്തോടുകൂടി പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് വേല ഇതെന്ന് പറഞ്ഞൊരു മാസ്റ്ററാണ്, ആ മാഷ് ക്ലാസിന്റെ ഡെസ്കിൽ കയറിയിരുന്നു കൊണ്ട്, മേശക്ക് മുകളിൽ കയറിയിരുന്നു കൊണ്ടാണ് ഞങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞു തരുന്നത്. ഇന്ന് നിങ്ങൾ റേഡിയോ അല്ലേ കണ്ടിട്ടുള്ളോ, വാർത്ത വായിക്കുന്നതല്ലേ നിങ്ങൾ കേട്ടിട്ടുള്ളോ, പാട്ടല്ലേ നിങ്ങൾ കേൾക്കുന്നുള്ളോ? ഇതാ വിദൂരമല്ലാത്ത ഭാവിയില് വാർത്ത വായിക്കുന്നവനെ നിങ്ങൾക്ക് കാണാൻ പറ്റും, പാട്ട് പാടുന്നവനെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ന് അത്ഭുതത്തോടുകൂടി
ടെലിവിഷനെ കുറിച്ച് ആ മാഷി ക്ലാസ് എടുത്തത് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉപ്പാപ്പമാരെ കഥ എന്താണ്? ഇതെല്ലാം നമ്മുടെ മുമ്പിൽ പടച്ച റബ്ബ് തുറന്നു തന്നിരിക്കുകയാ. ഇനി എത്രയെത്ര അത്ഭുതങ്ങളാ. ഞാൻ ചോദിക്കുന്നു, മൊബൈൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ അറിയാ? മൊബൈൽ നിങ്ങൾ എല്ലാരെ കൈകളിലും ഉണ്ട്. അതേസമയത്തിന് സംവിധാനത്തെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? എന്റെ നമ്പറിലേക്ക് അല്ലെങ്കിൽ എന്റെ കയ്യിലുള്ള മൊബൈൽ എടുത്തിട്ട് അതൊന്ന് കൃത്യമായിട്ട് നമ്പർ അനുസരിച്ച് ഞെക്കിക്കൊടുത്താൽ, തൊട്ടുകൊടുത്താൽ, അതതാ അങ്ങ് അമേരിക്കയിലാണെങ്കിലും കാനഡയിലാണെങ്കിലും ഫ്രാൻസിലാണെങ്കിലും എവിടെയാണെങ്കിലും അവന്റെ കയ്യിൽ ചെന്നുകൊണ്ട് ബെല്ലടിക്കുകയാ. എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്റെ ഈ ഫോൺ അവിടെ തന്നെ എത്തിയത്, ഞാൻ ഉദ്ദേശിക്കുന്ന നമ്പറിൽ തന്നെ എങ്ങനെയാ ഇത് പോയി ബെല്ലടിക്കുന്നത്? ഇവിടെ നിന്ന് എന്താണ് അങ്ങോട്ട് കൊടുത്തത്? എങ്ങനെയാ ഇതവിടെ ബെല്ലടിക്കുന്നത്? എന്തേ മുസ്ലിമേ നീ ഒന്ന് ചിന്തിക്കാതിരുന്നത്? എന്താണ് ഇതിനെ പറ്റി ആലോചിക്കാതിരുന്നത്? ഈ വൈറസുകള് അതല്ലെങ്കില് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന ഈ ചെറിയ ചെറിയ കണികകള് എന്തൊക്കെയോ വായിൽ കൂടി പോകുന്നുണ്ടല്ലോ, എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ടല്ലോ, സാറ്റലൈറ്റുകൾ മുഖേന പലതും സംഭവിക്കുന്നുണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്. എന്റെയൊക്കെ കുട്ടിക്കാലത്ത് കോഴിമലപ്പുറം ജില്ലയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ഫോൺ വിളിക്കാൻ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ടെലിഫോൺ വന്നതിന് ശേഷം തന്നെ ഡയറക്റ്റ് ആയിട്ട് വിളിച്ചാൽ കിട്ടുമായിരുന്നില്ല. എന്റെ ഉപ്പ മലപ്പുറത്താ, എന്റെ ഉമ്മയാണെങ്കിൽ കോഴിക്കോട് ജില്ലയിലാ. അന്ന് കോഴിക്കോട് ജില്ലയിലേക്ക് കൃത്യമായിട്ട് ഉമ്മാന്റെ വീട്ടിൽ ഫോൺ ഉണ്ട്, പക്ഷെ മലപ്പുറത്തേക്ക് വിളിക്കാൻ പറ്റുമായിരുന്നില്ല. ഇപ്പോഴും ഞാൻ വേദനയോടുകൂടി ഓർക്കുകയാ, എന്റെ പ്രിയപ്പെട്ട ഉപ്പാന്റെ ഉമ്മ മരിച്ചിട്ട് അന്ന് കമ്പിയടിക്കുന്ന സംവിധാനമാ. കമ്പിയടിച്ചിട്ട് രാവിലെ കമ്പിയടിച്ചിട്ട് വൈകിട്ട് ആ പുല്ലാര എന്ന സ്ഥലത്ത് അറിഞ്ഞത്. ആ മയ്യത്ത് കാണാൻ പോലും എന്റെ ഉമ്മാക്ക് പറ്റിയിട്ടില്ല. അന്നത്തെ സംവിധാനം അതാ. ഞാൻ ചോദിക്കുന്നു മക്കളെ, ഇതെല്ലാം ഈ പ്രപഞ്ചത്തിൽ അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്, അന്നുമില്ലേ ഈ തന്മാത്രകള്, അന്നുമില്ല ഈ സാറ്റലൈറ്റിൽ കൂടി പോകുന്ന അണുക്കള്, അല്ലെങ്കിൽ കാറ്റുകൾ, വായുകള്, ഈ അന്തരീക്ഷത്തിൽ എന്തൊക്കെയാ ഉള്ളത്? അന്നുമുണ്ട്, പക്ഷേ പഠിക്കാൻ കഴിഞ്ഞില്ല, അറിയാൻ കഴിഞ്ഞില്ല, ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ല. എന്നാൽ ഇത് മുഴുവനും സൃഷ്ടിച്ച സർവാധിനാഥനായ പരിരക്ഷിക്കുന്ന പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയുമോ? സമഹാനായ റബ്ബുൽ ഇസ്സത്തിന്റെ പ്രത്യേകതകള്, അവന്റെ കുദരത്തുകള്, അവന്റെ അജായിബുകള്, അല്ലാഹ് നീ റബ്ബിനെ തിരിഞ്ഞിട്ടില്ല, എനിക്ക് റബ്ബിനെ തിരിഞ്ഞിട്ടില്ല, റബ്ബിനെ പറ്റി ചിന്തിക്കാൻ കഴിഞ്ഞിട്ടില്ല, കഥ അറിയാതെ ആടുകയാ, കഥ അറിയാതെ നിസ്കരിക്കുകയാ. ആർക്കാ നിസ്കരിക്കുന്നതെന്നറിയില്ല, ആർക്കാ നോമ്പെടുക്കുന്നതെന്നറിയില്ല, എന്തിനാ നോമ്പെടുക്കുന്നതെന്നറിയില്ല, എന്തിനാ നിസ്കരിക്കുന്നതെന്നറിയില്ല, എന്തിനാ അല്ലോ എന്ന് വിളിക്കുന്നതെന്നറിയില്ല. അല്ലാ അല്ലോ. ഇതുകൊണ്ടാ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഈ അല്ലാഹുവാണ് സർവവും സൃഷ്ടിക്കുന്നവൻ. അവനാ നിന്നെ മൊത്തം സൃഷ്ടിച്ചത്. അവനാ നിന്റെ കൽബ് എപ്പോഴും മിടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അവനാ നിന്റെ കണ്ണിൽ കണ്ണുനീർ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത്. അവനാ നിന്റെ വായിൽ ഉമിനീർ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത്. അവനാ നിന്റെ കിഡ്നിയെ പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അവനാ നിന്റെ രോമങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അവന്റെ പ്രവർത്തനങ്ങളോ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നത് മുഴുവനും മുഹമ്മദുർ റസൂലുള്ളാ. അത് മതി, അല്ലാഹനെ മനസ്സിലായ മതി. എന്നാ പിന്നെ വേറെ എടുക്കും പോവാൻ നിൽക്കൂല. ഇപ്പൊ നമ്മൾ എന്താ, ഓ ഡോക്ടർമാരെങ്ങനെയാണ്, ശാസ്ത്രജ്ഞന്മാരിങ്ങനെ, മറ്റോലിങ്ങനെയാണ്, അതൊന്നും വേണ്ട, അതൊക്കെ തെറ്റാന്നല്ല പറഞ്ഞത്. ഇതിനെ മുഴുവനും നിയന്ത്രിക്കുന്നത് ആരാണ്? ആ അല്ലാഹുവിനെ അംഗീകരിച്ച് ഇതൊക്കെ സമ്മതിച്ച് ഇതൊക്കെ വിശ്വസിക്കുന്ന ഒരു ടീം ഈ ലോകത്തുണ്ടെങ്കിൽ മുസ്ലിമീങ്ങൾ മാത്രമാണ്, അഥവാ സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ മാത്രമാണ്. അവരാണ് അല്ലാഹുവിന്റെ അടിമകളായി ജീവിക്കാൻ തയ്യാറായിട്ടുള്ളത്. മറ്റുള്ളവരൊക്കെ അല്ലാഹുവിന്റെ അടിമകളാണ്, പക്ഷെ അത് അംഗീകരിച്ചു കൊടുത്തിട്ടില്ല. അല്ലാഹുവിന്റെ അടിമകളായി ജീവിക്കാൻ പടച്ച റബ്ബിന്റെ സൃഷ്ടികളാണെന്ന് സമ്മതിച്ചു കൊടുത്ത്
അവന് നന്ദി ചെയ്ത് ജീവിക്കാൻ തയ്യാറായവർ മുഅ്മിനീങ്ങളാണ്, മുസ്ലിമീങ്ങളാണ്. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇതുകൊണ്ടാണ് അല്ലാഹ് മറ്റൊരു സ്ഥലത്ത് കലീലും എന്റെ അടിമകളെ കൂട്ടത്തിൽ എന്നെ മനസ്സിലാക്കി നന്ദി ചെയ്യുന്നവർ വളരെ കുറവാണ്, അങ്കുലി പരിമിതമാണ്. ബുദ്ധിയുള്ളവർക്കൊന്നും അല്ലാഹ് മനസ്സിലായിട്ടില്ല. ലോകത്തെ എന്തെല്ലാം ആൾക്കാർ കണ്ടുപിടിച്ചു. ഇപ്പൊ ഈ ഫാൻ കണ്ടുപിടിച്ച ആൾക്കാരില്ലേ, കരണ്ട് കണ്ടുപിടിച്ച ആളുകളില്ലേ, ഈ മൈക്ക് സെറ്റ് കണ്ടുപിടിച്ച ആളുകളില്ലേ അല്ലേ, മണിക്കൂറ് കൊണ്ടങ്ങ് നമുക്ക് മക്കയിലും മദീനയിലൊക്കെ എത്താനുള്ള ഫ്ലൈറ്റ് കണ്ടുപിടിച്ച റൈറ്റ് സഹോദരന്മാരില്ലേ, അവരൊക്കെ അല്ലാഹുവിനെ വിശ്വസിച്ചവരാ. ഇതൊക്കെ അവര് കണ്ടെത്തി, പക്ഷെ ആരെ മാത്രം കണ്ടെത്തിയില്ല, അല്ലാഹുവിനെ മാത്രം കണ്ടെത്തിയില്ല. അവരുടെ ഹതഭാഗ്യം നിങ്ങൾ ഓർത്തു നോക്കിയേ, നമുക്കതൊന്നും മനസ്സിലായില്ല, പക്ഷെ നമുക്ക് ഏത് മനസ്സിലായി, അല്ലാഹുവിനെ നമുക്ക് മനസ്സിലായി. അല്ലാഹു അവനെ കുറച്ച് മനസ്സിലാക്കി ആരിഫുകളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ വിഷയത്തിൽ തെല്ലിപ്പോവുകയല്ല. അതുകൊണ്ട് ആ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ വെച്ചിട്ട് ആ നിയമം ലംഘിക്കുന്നവരെ, അല്ലാഹു തആലക്ക് നന്ദി ചെയ്യാത്തവരെ, അവനെ അവന്റെ നിയമങ്ങൾ ലംഘിക്കുന്നവരെ, അവൻ പറഞ്ഞതുപോലെ ജീവിക്കാത്തവരെ, അവന്റെ നിയമങ്ങൾ പാലിക്കാത്തവരെ, അവനെ കൊഞ്ഞനം കുത്തുന്നവരെ ശക്തമായിട്ട് ശിക്ഷിക്കാൻ അല്ലങ്ങനെ കാത്തു നിൽക്കുകയാണ് എന്ന് മനസ്സിലാക്കേണ്ട. അങ്ങനല്ല, 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 മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ ശരീരത്തിൽ വികാരം സൃഷ്ടിച്ചത് അല്ലാഹുവാണ്, വിചാരം സൃഷ്ടിച്ചത് അല്ലാഹുവാണ്, എല്ലാം സൃഷ്ടിക്കുന്ന അല്ലാഹുവാണ്. മലക്കുകളെ പഠിച്ചത് അല്ലാഹു, മലക്കൊന്നും കഴിയില്ലല്ലോ. മലക്കുകൾ നന്നായി റോബർട്ട് പോലെയാണ്, മെഷീൻ ഈ യന്ത്ര മനുഷ്യനെ പോലെ. അവർക്ക് എന്താണോ അവർക്ക് അല്ലാഹു തആല നിശ്ചയിച്ച അത് മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റൂ, അപ്പുറമൊന്നും പറ്റൂല. വിശപ്പെന്താണെന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിന് അറിയില്ല. നമ്മൾ എത്ര നോമ്പ് നോറ്റ് കഷ്ടപ്പെട്ടെന്താ നോമ്പിന്റെ ത്യാഗം ആർക്കറിയില്ല, ജിബ്രീൽ അലൈഹിസ്സലാമിന് അറിയില്ല. നമ്മൾ ചൂട് കൊണ്ട് ഇങ്ങനെ പ്രയാസപ്പെടുകയാണ്. ഇപ്പൊ കുറഞ്ഞ സമയം ചൂട് ചെയ്യുന്ന, ഇതിനേക്കാൾ കുറച്ചും കൂടി ചൂടായി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ തളർന്ന് വീണ് ഉറപ്പാണ്. പക്ഷെ ഈ ചൂടിന്റെ പ്രയാസമൊന്നും ആർക്കറിയില്ല, ജിബ്രീലിനറിയില്ല, അവർക്കറിയില്ല. ജിബ്രീലിനോടനെ ആള് ചൂടാന്ന് വന്ന് കരഞ്ഞിട്ട് കാര്യമല്ല, അയാൾക്ക് ഒരു കണ്ണീരും വരില്ല. ജിബ്രീലിന് അങ്ങനെ യാതൊരു പ്രയാസവും, കാരണം അവരെ അള്ളാഹു അങ്ങനെ അവരെ ശരീരം അവരെ അള്ളാഹു അങ്ങനെയാണ് സൃഷ്ടിച്ചത്. ഇവിടെ നോക്ക്, നിങ്ങൾ ഇങ്ങനെ മനസ്സിലായില്ലേ ഞാൻ പറയണേ, മനസ്സിലായില്ലേ. ഒരു 90 വയസ്സായ ഒരു മനുഷ്യൻ, പാവപ്പെട്ടൊരു മനുഷ്യൻ, അയാൾക്ക് ഇങ്ങനെ കുനിഞ്ഞു നടക്കാൻ പറ്റുമോ, അത്രക്ക് പ്രായ. അങ്ങനെ ഒരാള് സുബഹി നിസ്കരിക്കാൻ വേണ്ടി വാങ്കൊടുക്കുന്ന പള്ളിയിലെത്തി, വാങ്ക് കൊടുത്തിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതും വാങ്ക് കൊടുക്കുമ്പോ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് എത്തുന്ന വഴിയിലാവലും വാങ്ക് വിളിക്കുമ്പോൾ പള്ളിയിലെത്തലും വ്യത്യാസം, ഒക്കെ വ്യത്യാസം. വാങ്ക് വിളി കേട്ട ഉടനെ പള്ളിയിലേക്ക് ജമാഅത്തിന് വേണ്ടി ഇറങ്ങുന്ന ആളുകൾ, അവര് അവരെ മുഖം എങ്ങനെ പ്രകാശിക്കുന്ന, മുത്തുനബി പറഞ്ഞത് ആകാശത്തിലെ നക്ഷത്രത്തെ പോലെ പ്രകാശിക്കുന്നു. അതേ സമയത്ത് പള്ളി വീട്ടിൽ നിന്ന് ഒലുവെടുത്തൊക്കെ വീട്ടിൽ നിന്ന് ഒലുവെടുത്ത് ഇറങ്ങിയെങ്കിലേ പള്ളിയിലേക്ക് നടക്കുന്ന നടത്തത്തിന് കൂലി കിട്ടും. ഇനി വീട്ടിൽ നിന്ന് ഒലുവെടുത്ത് ഇറങ്ങണം. ഈ പള്ളിയിലെ ഈ ഒതു ഈ മൂത്രപ്പര എന്നുള്ള എല്ലാവർക്കും ഇങ്ങനെ വന്നുള്ള അതിനൊരു സംവിധാനമല്ല. എന്നെ പോലത്തെ വല്ലപ്പോഴൊക്കെ വയലിനൊക്കെ വരുന്ന ഏതെങ്കിലും യാത്രക്കാർക്ക്, അങ്ങനെ പള്ളിയിൽ താമസിക്കുന്ന ആളുകൾക്കൊക്കെ വേണ്ടി മാത്രമുള്ളതാണ് ഈ പള്ളിയിലെ ഒതു സംവിധാനങ്ങളൊക്കെ. അത് വളരെ പ്രൗഢിയിലായിരിക്കും. നമ്മുടെ വീട്ടിലെ എല്ലാ നമ്മൾ എല്ലാവരും ഇങ്ങോട്ട് പറഞ്ഞു, ഇവിടൊക്കെ ഞങ്ങളൊക്കെ വളരെ ഗ്രാമത്തിലാണ്, പാവങ്ങളാണ്, ഇവിടൊക്കെ പാവങ്ങളാണ്. അള്ളാഹു തആല പാവങ്ങളോടുകൂടി നമ്മളെ ആഖിറത്തിൽ ഒരുമിച്ച് കൂട്ടി തരട്ടെ. ആമീൻ പറയാനുള്ള തൗഫീഖും തരട്ടെ. ചിലയാൾ ആമീൻ പറയണില്ലേ. അപ്പൊ ഞാൻ പറയാ, നിങ്ങളെ വീട്ടിൽ ഏതെങ്കിലും ടോയ്ലറ്റൊക്കെ അതേമാതിരി ഇല്ല, ടോയ്ലറ്റൊക്കെ ഇങ്ങനെ ഒരു ഭാഗത്ത് കണി ഇരുന്നിട്ട് ചുമരൊക്കെ ഇങ്ങനെ പൊട്ടിയിട്ട് അല്ലേ. അല്ല, ഞങ്ങളെ ഇവിടെ എല്ലാരും പാവങ്ങളാണ്, പാവങ്ങളെ വീട്ടിലൊക്കെ എങ്ങനെയാണോ, എന്താ മറുപടി അറിയാത്ത, പാവങ്ങളെ വീട്ടിലൊക്കെ എങ്ങനെയാണോ, വാതിലൊക്കെ ഇങ്ങനെ പൊളിഞ്ഞിട്ട് അല്ലേ,
അവതൊക്കെ ഇങ്ങനെ ആയിട്ട് അങ്ങനെ തന്നെ തൈലൊക്കെ ഇങ്ങനെ കൊത്തി എല്ലാരെ വീട്ടിലും അങ്ങനെ തന്നെ അല്ലേ, കുഴപ്പമൊന്നുമില്ല. എന്തിനാണ് ദ്വാരക്കണ്ട ഞാൻ ദ്വാരങ്ങളാവും പറയേണ്ടി വരും. അതുകൊണ്ട് ഒരു നാട്ടിലും പഴയകാലത്ത് നിങ്ങൾ പ്രായം നീ കാട്ടിൽ പ്രായമുള്ളവരാണ്, ഒരു മഹല്ലത്താണെങ്കിൽ ആ മഹല്ലത്തിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന അള്ളാന്റെ വീടാണ്. അള്ളാന്റെ വീട് ഏതായാലും അള്ളാഹ് വന്ന് നന്നാക്കൂലോ, നന്നാക്കുവോ? അള്ളാന്റെ വീട് അള്ളാഹ് വന്ന് നന്നാക്കുവോ? അള്ളാന്റെ വീട് നന്നാക്കുന്ന മാതിരി തന്നെയാണ് അള്ളാന്റെ വീട്ടിന്റെ മറാഫിക്ക് നന്നാക്കലും. ഫുഖഹാവിന്റെ മസല പണ്ഡിതന്മാര് ചർച്ച ചെയ്തിട്ടുണ്ട്, പള്ളിക്ക് കൊടുത്ത പൈസ കൊണ്ട് പള്ളിന്റെ കക്കൂസ് നന്നാക്കാൻ പറ്റുമോ? പൈസ കൊടുത്തതിനാ പള്ളിക്കൊക്കെ, പള്ളിക്കൊക്ക പൈസ കൊടുത്തു, പള്ളിണ്ടാക്കാൻ പൈസ കൊടുക്കും, പള്ളി നന്നാക്കാൻ പൈസ കൊടുക്കും. ആ പൈസ കൊണ്ട് എന്ത് നന്നാക്കാൻ പറ്റുമോ? പള്ളിയുടെ ബാത്റൂം ടോയ്ലറ്റ് ഒക്കെ എന്താക്കാൻ പറ്റുമോ? എന്താ മസല? പള്ളിയുടെ അതേ സ്ഥാനമാണ് പള്ളിയുടെ മറാഫിക്ക്, അതിന്റെ ടോയ്ലറ്റ്, അതിന്റെ ബാത്റൂം, അതിന്റെ ഹൗസ്, അതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നോമ്പിന്റെ മുമ്പാണെങ്കിൽ മുമ്പ് ഒരു നാട്ടിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കേണ്ടത് അള്ളാഹുവിന്റെ വീടാണ്. എന്നാൽ അവന്റെ വീട് അല്ല സംരക്ഷിക്കും. ഇതൊന്നും ഞാൻ വെറുതെ പറയില്ല, ഞാൻ എന്റെ വിഷയം വേറെ ഒന്നും തന്നുകൊണ്ടാണ്. അതേസമയം ഇതൊക്കെ ഞാൻ കൃത്യമായിട്ട് പറയാം. ഇത് ഒരു ദിവസം കൊണ്ടൊന്നും പറഞ്ഞാൽ തീരപ്പതി, അങ്ങനെ ഒരു ദിവസം കൊണ്ട് ആകെ നാല് ദിവസം വയലൊക്കെ നാലാളെ വിളിച്ചു. അതുകൊണ്ട് തന്നെ മനസ്സിലാതായത് ആകെ വയലൊക്കെ നാലീശ അതിന് നാലാളാണ്. അപ്പൊ ഈ നാലാള് വയലൊക്കുമ്പോ എന്താ ഉദ്ദേശങ്ങള്? നിങ്ങള് ഓൺലൈൻ വിട്ടാലും വേണ്ട, വിട്ടില്ലെങ്കിലും വേണ്ടില്ല. എന്താ പറയാലോ, ഞാൻ വിചാരിക്ക, ഞാൻ ഏറ്റവും കൂടുതൽ പറയണ വയത് നിങ്ങൾ പറയാന്ന വിചാരിച്ചു. ഇവിടെ ആവശ്യം എന്താ നോക്കി എന്താ പറയാ? നാളത്തെ ആള് വിചാരിച്ച അയാൾക്ക് ടോപ്പ് പറയാൻ പറ്റിയ വിഷയം ഉണ്ട്, അയാൾ ആരും മറ്റന്നാളത്തെ ആളും അതന്നെ. ഇന്നോട് എല്ലാവരും പറയുന്നത് മൗത്തിനെ പറ്റി വേദന, അങ്ങനെ എല്ലാവരും പറയും നിങ്ങൾ മരണത്തെ പറ്റി പറഞ്ഞാൽ മതി. ആൾക്കാർ വിചാരിച്ചാൽ ഞാൻ ഈ മരണം വരുന്ന ഒരാളാണ്, എനിക്ക് ഹയാത്ത് കുറെയൊക്കെ പറയാനറിയാം. പക്ഷെ ഞാൻ പറയണതെന്ന് വെച്ചാൽ അതുകൊണ്ടാണ് ഈ ആളുകൾക്ക് അറിവില്ലാത്തത്. പഴയകാലത്തെ ആളുകൾക്ക് നല്ല അറിവ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ജമാഅത്തിന് എല്ലാവർക്കും പോണ ഒരേ മാതിരി എന്നാ ആൾക്കാർ മനസ്സിലാക്കിയതല്ല. വാങ്ക് വിളിക്കുന്ന സമയത്ത് പള്ളിയിൽ നിന്ന് വീട്ടിൽ നിന്ന് ഒതുവെടുത്ത് ഇറങ്ങി ജമാഅത്തിന് പള്ളിയിൽ പോകുന്ന ആളുകൾക്ക് അല്ലാഹു കബൂൽ ചെയ്താൽ കൊടുക്കുന്ന പ്രതിഫലം അവൻ നാളെ മഹ്ശറിൽ വരുന്ന സമയത്ത് അവന്റെ മുഖം നക്ഷത്രത്തെ പോലെ പ്രകാശിക്കും. അതേ സമയത്ത് വാങ്ക് വിളിക്കുന്ന സമയത്ത് പള്ളിക്കും പള്ളിയുടെയും വീട്ടിൽ ഇടയ്ക്ക് വഴിയിലാണെങ്കിൽ ചന്ദ്രനെ പോലെ പ്രകാശിക്കും. അതേ സമയത്ത് വാങ്ക് വിളിക്കുന്ന സമയത്ത് പള്ളിയിലെത്തിയിട്ട് നിസ്കാരത്തിന് ടൈമാകാൻ കാത്തിരിക്കുന്ന ഒരു മുഅ്മിനാണെങ്കിൽ അവന്റെ മുഖം പതിനാലാം രാവിലെ പൗർണമി പോലെ പ്രകാശിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. ഇടക്ക് സാന്ദർഭികമായി പറഞ്ഞതാണ് പള്ളിയിലേക്ക് വരുമ്പോ ഒതുവെടുത്ത് വരണം. അതേ സമയത്ത് ഇങ്ങനെ നേരത്തെ തന്നെ പള്ളിയിലൊക്കെ വന്ന് ഒതുവെടുത്ത് സുബീന്റെ ജമാഅത്ത് ഇങ്ങനെ കാത്തിക്കുന്ന ഒരു പാവപ്പെട്ട മനുഷ്യൻ, അയാളിങ്ങനെ നിസ്കരിക്കുന്നത് കണ്ടാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാകും വല്ലാത്ത ഖൗഫുള്ള മനുഷ്യനാണ്, നല്ല ഭക്തിയുള്ള മനുഷ്യനാണ്. കണ്ണിന്ന് കണ്ണീരിങ്ങനെ വരും നിസ്കരിക്കുമ്പോ. അതേ സമയത്ത് അങ്ങനൊക്കെ ഭക്തിയിലാണ് നിസ്കരിക്കുന്നതെങ്കിലും ആ നിസ്കരിക്കുന്ന പ്രായം ചെന്ന മനുഷ്യൻ ധരിച്ചിരിക്കുന്ന മുണ്ടിന്റെ തുണിയിൽ ഒരു ഓട്ടയുണ്ടെങ്കിൽ അത് മേൽഭാഗത്തിൽ നിന്നോ ചുറ്റുഭാഗത്തിൽ നിന്നോ നോക്കിയാൽ കാണാൻ പറ്റുന്ന ഒരു തുണിക്കൊരോട്ടയുണ്ട്. മുകളിൽ നിന്ന് നോക്കിയാൽ അവർക്ക് കാണാൻ സാധ്യതയുണ്ടാവരുത്, അതുപോലെ ചുറ്റുഭാഗത്തിൽ നിന്ന് നോക്കിയാലും കാണാൻ സാധ്യതയുണ്ടാവരുത്, അടിയിൽ നിന്ന് നോക്കിയാൽ കാണാൻ സാധ്യതയുണ്ട്. വിരോധമില്ല. ഔറത്ത് മറക്കൽ നിർബന്ധം രണ്ടു ഭാഗത്തിൽ നിന്നാണ്. ഒന്ന് മോൾ ഭാഗത്ത് നിന്ന് നോക്കിയാൽ കാണരുത് എന്നല്ല, കാണാൻ ചാൻസ് ഉണ്ടാവരുത്. ചുറ്റുഭാഗത്തിൽ നിന്ന് നോക്കിയാൽ കാണരുത് എന്നല്ല, കാണാൻ ചാൻസ് ഉണ്ടാവരുത്. ആ നിലക്കൗറത്ത് മറച്ചിരിക്കണം. ഇതുകൊണ്ട് ആ പഴയ കാലത്ത് ആളുകൾ തുണിക്കൊരു ഓട്ടയുണ്ടെങ്കിൽ അവർ മുണ്ടുകൊണ്ട് അതിന്റെ മുകളിൽ കെട്ടുന്നത് കാണാം. അതിൽ അടിഭാഗത്ത് ധരിച്ചിരിക്കുന്ന അടിവസ്ത്രം കൊണ്ട് ഔറത്ത് മറഞ്ഞാൽ പോരാ, അതുകൊണ്ട് ഔറത്ത് ഉള്ളിലേക്ക് കാണാൻ ചാൻസ് ഉണ്ട്. ഇരിക്കട്ടെ, ആ രൂപത്തിൽ ഒരാൾക്ക് തുണിയിൽ ഒരു ഓട്ടയുണ്ടെങ്കിൽ
ഉണ്ടെങ്കിൽ അല്ലാഹുവിന്റെ മുക്കറബീങ്ങളായ മലക്കുകൾ, അയാൾ എത്ര പാപപ്പെട്ടവനാണെങ്കിലും എത്ര ഭക്തിയുള്ളവനാണെങ്കിലും ആ മനുഷ്യന്റെ നിസ്കാരം മേൽപോട്ടുയർത്തൂല, അത് പരിഗണിക്കൂല. അതൊരു പാപപ്പെട്ടവനാ, വല്ലാത്ത ഖൗഫുള്ളവനാ, ഭക്തിയുള്ള മനുഷ്യനാ, ഇതൊന്നും അല്ലാഹുവിന്റെ മലക്കുകൾക്കറിയൂല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം അതിനൊക്കെ കൂലി കൊടുക്കുന്ന ആള്. ഒരു ഇമാമിന്റെ വാക്കിൽ മാമൂമികളൊക്കെ നിസ്കരിച്ച് എല്ലാരും ഒരേ നിസ്കാരമാണ്, ഒരേ സൂറത്താണ് ഓതിയത്, ഒരേ മാതിരിയാണ് നിസ്കരിച്ചത്. പക്ഷെ എല്ലാവർക്കും കൂലി ഒരേ മാതിരിയല്ല, കൂലി എല്ലാവർക്കും ഒരേ മാതിരിയല്ല, ഭയങ്കര വ്യത്യാസം. ഈ എല്ലാ ഇമാമിങ്ങൾക്കും ഇമാമിന് കൊടുക്കുന്ന കൂലിയ മാമൂമിന് കൊടുക്കുക, ഇമാമിന് കൊടുക്കുന്ന കൂലിയ മാമൂമിന് കൊടുക്കുക. പക്ഷെ എല്ലാ ഇമാമിനും ഒരേ കൂലിയായിരിക്കൂല. മഹാനായ സുൽത്താൻ ഉള്ളമയെ കൊണ്ടുവന്നവര് നേരെ നിക്കച്ച ആ ബാക്കിൽ കയറ്റിന ഉദയമാരിയാ അല്ല, സംഗതിയൊക്കെ ഒരേ മാതിരി നിസ്കരിച്ച് വ്യത്യാസമുണ്ട്. എല്ലാരെ ഫാത്തിയക്കും ഒരേ കൂലിയല്ല, എല്ലാരെ യാസീനും ഒരേ കൂലിയല്ല, ഭയങ്കര വ്യത്യാസമുണ്ട്. ഓരോരുത്തരുടെയും ഹൃദയത്തിലുള്ള ഭക്തിയുടെ അളവനുസരിച്ചാണ് പടച്ചറബ് പ്രതിഫലം നൽകുന്നത്. വ്യത്യാസങ്ങളുണ്ട്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, അപ്പോ മലക്കുകൾക്ക് അതൊന്നും അറിയില്ല. മലക്കുകൾക്ക് ആ കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ മാത്രമേ അവർ ചെയ്യൂ. കൽപ്പിക്കപ്പെട്ട കൽപ്പിച്ചതിന് എതിരി ചെയ്യാനേ അവർക്കറിയില്ല, കൽപ്പിക്കപ്പെട്ട കൃത്യമായി ചെയ്യും. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിരോധനങ്ങളൊക്കെ ഉൾക്കൊണ്ട് ജീവിക്കാൻ പറ്റുന്ന ആളുകൾ, അതിന് തയ്യാറായ മനുഷ്യന്മാർ അവരെ സാഹചര്യങ്ങൾക്കനുസരിച്ച് തെറ്റുകളും കുറ്റങ്ങളൊക്കെ ചെയ്യുമ്പോ ആ തെറ്റുകളും കുറ്റങ്ങളും പൊറുത്തു കൊടുക്കാൻ അല്ലാഹു ഒരുപാട് ഓപ്ഷനുകൾ വെച്ചിട്ടുണ്ട്, അവസരങ്ങൾ വെച്ചിട്ടുണ്ട്. ഈ തെറ്റുകളൊക്കെ ചെയ്യും മനുഷ്യൻ അങ്ങനെ ശിക്ഷിക്കണം അല്ല അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത്, മറിച്ച് ആ തെറ്റുകളും കുറ്റങ്ങളും ഒന്ന് പൊറുപ്പിക്കാൻ എത്രയോ അവസരങ്ങൾ അല്ലാഹു നൽകുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളോട് സുബ്ഹാനല്ലാഹ്, ഒരു മുഅ്മിനായ ഒരു മനുഷ്യൻ വുളു എടുത്താൽ ആ വുളു കൊണ്ട് തന്നെ ഒട്ടുമിക്ക പാപങ്ങളും കഴുകി പോകുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ ഇതൊക്കെ നമുക്ക് പഠിപ്പിച്ചത്? ആരാണ് അല്ലാഹു ഉണ്ട് എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നത്? ആരാണ് ഈ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണെന്ന് നമുക്ക് പറഞ്ഞു തന്നത്? സ്വർഗമുണ്ടെന്ന് ആരാ നമുക്ക് പറഞ്ഞു തന്നത്? നരകമുണ്ടെന്ന് ആരാ നമുക്ക് പറഞ്ഞു തന്നത്? നിസ്കരിക്കണമെന്ന് ആരാ നമ്മോട് പറഞ്ഞത്? നോമ്പെടുക്കണമെന്ന് ആരാ നമ്മോട് പറഞ്ഞത്? ഇതെല്ലാം നമുക്ക് പഠിപ്പിച്ച മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മുഅ്മിനായ ഒരു മനുഷ്യൻ വുളു എടുക്കുമ്പോൾ അവന്റെ ശരീരത്തിലുള്ള വെള്ളം തട്ടിയ സ്ഥലങ്ങളിൽ മാത്രമുള്ള അഴുക്കുകളല്ല കഴുകിക്കളയുന്നത്. വുളു ചെയ്യുന്നതോടുകൂടി അവന്റെ ശരീരത്തിലെ എല്ലാ പാപങ്ങളും കഴുകിക്കളയുന്നതാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മി ചൊല്ലി വുളു എടുത്താൽ. ഇടക്ക് ഞാനൊന്ന് പറയട്ടെ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട്, എന്റെ ശബ്ദം കേൾക്കുന്ന ചെറുപ്പക്കാരോട്, രക്ഷിതാക്കളോട്, സഹോദരങ്ങളോട്, സഹോദരിമാരോട്, ഓൺലൈനിലും അല്ലാതെയും എന്റെ ശബ്ദം ശ്രവിക്കുന്നവരോട്, അല്ലാ അല്ലാ നമ്മൾ ആരും പുതിയതൊന്നും പഠിക്കേണ്ടതില്ല, പുതുതായിട്ടൊന്നും പഠിക്കേണ്ടതില്ല. പഠിച്ചതേ നമുക്ക് പറയാനുള്ളൂ, പഠിച്ചതേ നമുക്ക് പ്രവർത്തിക്കാനുള്ളൂ. കാലച്ചെറുപ്പത്തിൽ നമ്മെ പോലെ മതം പഠിച്ചവരാരോ, നമ്മെ
പോലെ മതം പഠിപ്പിക്കുന്നത് ആരാ? ഈ ലോകത്ത് ഞാൻ അറിഞ്ഞിടത്തോളം ഏറ്റവും കൂടുതൽ മതത്തിന്റെ നിയമങ്ങളും മതത്തിന്റെ വിശ്വാസങ്ങളും മതത്തിന്റെ ആചാരങ്ങളും മതത്തിന്റെ അനുഷ്ഠാനങ്ങളും പഠിപ്പിക്കുന്ന ഒരു വിഭാഗം അത് മുസ്ലിമീങ്ങളാണ്. മുസ്ലിമീങ്ങളെ പോലെ മതം പഠിപ്പിക്കുന്ന മറ്റാരെങ്കിലും ഉണ്ടോ? ഹിന്ദുക്കൾ നിർബന്ധമായിട്ട് അവരെ മതം പഠിപ്പിക്കുന്നുണ്ടോ? ക്രിസ്ത്യാനികൾ അവരെ മതം നിർബന്ധമായി പഠിപ്പിക്കുന്നുണ്ടോ? നിർബന്ധമായ മതത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മറ്റു മതത്തിൽപ്പെട്ടവർക്കുണ്ടോ? അതേസമയത്ത് ഏത് പാവപ്പെട്ട ജനങ്ങൾ താമസിക്കുന്ന സ്ഥലമാണെങ്കിലും ഞാൻ ചോദിക്കട്ടെ, കേരളക്കരയിൽ മദ്രസയില്ലാത്ത സ്ഥലങ്ങളുണ്ടോ? നമ്മുടെ പൂർവീകരായ പണ്ഡിതന്മാർ എം എ ഉസ്താദിനെ പോലെ, താജുൽ ഉലമയെ പോലെ, മഹാനായ ഷെയ്ഖുസ്സമാൻ ബഹുമാനപ്പെട്ട സുൽത്താൻ ഉലമയെ പോലത്തെ പണ്ഡിതന്മാർ വല്ലാതെ ചിന്തിച്ചു പ്രവർത്തിച്ചതിന്റെ ഫലമായി ഈ കേരളത്തിൽ ദീൻ പഠിക്കാത്ത മഹല്ലുകളുണ്ടോ? പഠിപ്പിക്കപ്പെടാത്ത മഹല്ലുകളുണ്ടോ? നമ്മുടെ ഏത് പാവപ്പെട്ടവന്റെയും മുതലാളിമാരെയും സമ്പന്നരുടെയും എല്ലാവരെ മക്കൾക്കും അള്ളാഹുവിനെ പഠിപ്പിക്കുന്നു, ഇസ്ലാമിന്റെ വിശ്വാസങ്ങൾ പഠിപ്പിക്കുന്നു, ഇസ്ലാമിലെ അനുഷ്ഠാനങ്ങൾ പഠിപ്പിക്കുന്നു, ആചാരങ്ങൾ പഠിപ്പിക്കുന്നു. അല്ലാ അല്ലാ, ഈ പത്താം ക്ലാസ് വരെ ഒരു മദ്രസ ഒരു കുട്ടി പഠിക്കുമ്പോൾ പത്താം ക്ലാസ്സിൽ പാസ്സാകുമ്പോഴേക്ക് എന്തൊക്കെയാ മക്കളെ നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത്? കൃത്യമായ നിസ്കാരം പഠിക്കുന്നു, അല്ലാഹുവിനുള്ള വിശ്വാസം പഠിക്കുന്നു, മലക്കുകളിലെ വിശ്വാസം പഠിപ്പിക്കുന്നു, സ്വർഗം പഠിപ്പിക്കുന്നു, നരകം പഠിപ്പിക്കുന്നു. എങ്ങനെയാണ് മഹാനാപിതാക്കളോട് അയൽവാസികളോട് പെങ്ങന്മാരോട് അയൽവാസികളുള്ള എല്ലാവരോടും സാമൂഹ്യമായ ബാധ്യതകൾ പഠിക്കുന്നു, സ്വഭാവം എങ്ങനെയാണ് എന്ന് പഠിപ്പിക്കുന്നു, നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പഠിപ്പിക്കുന്നു, പാടില്ലാത്ത കാര്യങ്ങളൊക്കെയും പഠിപ്പിക്കുന്നു, നിർബന്ധമായി ചെയ്യേണ്ടതൊക്കെയും പഠിപ്പിക്കുന്നു, സുന്നത്തുകളൊക്കെയും പഠിപ്പിക്കുന്നു. ഇതെല്ലാം പഠിച്ചിട്ട് പക്ഷേ പഠിച്ചതുപോലെ പ്രവർത്തിക്കുന്നില്ല, പഠിച്ചതുപോലെ മാതാപിതാക്കളിൽ നിന്ന് മക്കൾ കാണുന്നില്ല, അതുകൊണ്ട് മക്കൾ നന്നാകുന്നില്ല. പഠിച്ചതുപോലെയല്ല മക്കൾ കാണുന്നത്, പഠിച്ചതുപോലെയല്ല മാതാപിതാക്കൾ പ്രവർത്തിക്കുന്നത്, പഠിച്ചതുപോലെ പഠിപ്പിച്ചതുപോലെയല്ല ഉസ്താദുമാരിൽ നിന്ന് കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പെഴുതി പോകുന്നു. ആർക്കാണ് ദീനറിയാത്തത്? ഞാൻ എന്റെ ശബ്ദം കേൾക്കുന്ന സർവ മുസ്ലിമീങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, നമുക്ക് നന്നാവാ, നമുക്ക് ശരിക്കും മുസ്ലിമാവാ, കൃത്യമായ മോമിനാവാ, അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടാ, മുത്തുനബിന്റെ പൊരുത്തം കിട്ടാ, ആഖിറം രക്ഷപ്പെടാ. എങ്ങനെയാണോ ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും മൂന്നിലും നാലിലും അഞ്ചിലും ആറിലും ഏഴിലും നിങ്ങളെ മദ്രസയിൽ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ പഠിച്ചത്? എങ്ങനെയാണ് നിങ്ങളെ ഉസ്താദുമാര് നിങ്ങൾക്ക് പഠിപ്പിച്ചത്? അതുപോലെ ജീവിക്കുമോ? പഠിച്ചതുപോലെ ഉദുവെടുക്കുമോ? പഠിച്ചതുപോലെ നിസ്കരിക്കുമോ? പഠിച്ചതുപോലെ നോമ്പെടുക്കുമോ? പഠിച്ചതുപോലെ ജീവിക്കുമോ? ഒരാളും നിങ്ങളോട് വാഴ്ന്നു പറയേണ്ടതില്ല. മുഹമ്മദു റസൂലുള്ളാ. മദ്രസയിലെ ഉസ്താദ് ഇങ്ങനെ പഠിപ്പിച്ച മാതിരിയാണ് ഞാൻ ഒതു എടുക്കുന്നത്, ഒരു മാറ്റവും ഇല്ലാന്ന് പറഞ്ഞ് കയ്യൊന്നിക്കാൻ എത്തുന്നതായാണ്. മദ്രസയിൽ നിന്ന് പഠിച്ച മാതിരിയാണ് ഞാൻ ഒതു എടുക്കുന്നത്. ഒതുവിന്റെ സുന്നത്തുകൾ മദ്രസ നിന്ന് പഠിപ്പിക്കണില്ലേ? എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ബിസ്മിച്ചല്ലാതെ ഒതു എടുക്കാറില്ല എന്ന് പറഞ്ഞ എത്ര ആളുണ്ട്? എന്നിട്ട് പറയാ അത്രല്ലേ വിവരമുള്ളൂ, അത്രല്ലേ വിവരമുള്ളൂ. ബിസ്മി ചൊല്ലി ഒതു എടുത്താൽ എന്താ ഗുണം? ഒരു സുന്നത്തിലേ അല്ല, ബിസ്മി ചൊല്ലി ഒതു എടുത്താൽ ആ ശരീരത്തിലുള്ള മുഴുവൻ അഴുക്കുകളും കഴുകിക്കളയും. ബിസ്മി ചൊല്ലിയില്ലെങ്കിലോ ഉദുവിന്റെ വെള്ളം തട്ടിയ സ്ഥലത്ത് മാത്രമേ വൃത്തിയാവൂ. അതിനാണ് ബിസ്മി ചൊല്ലി ഏറ്റവും കൂടുതൽ. എത്ര വട്ടം ബിസ്മി ചൊല്ലണം നമ്മൾ പഠിച്ചേ? മൂന്ന് വട്ടം ബിസ്മി ചൊല്ലണം. ഉദുവിന്റെ എല്ലാ ദിക്റുകളും എല്ലാ പ്രവൃത്തികളും ഒക്കെ മുമ്മൂന്ന് വട്ടാക്കൽ സുന്നത്താണ്. രണ്ടാമത്തെ സുന്നത്ത് ഏതാ? കൊപ്പിളിക്കൊലോ.
വുളൂവിന്റെ സുന്നത്തിൽ നിന്ന് മുൻകൈ കഴുകിയാൽ അടുത്ത സുന്നത്ത് ഏതാ? സാധാരണ എന്താ ചെയ്യല്? ആദ്യം കുപ്പിച്ച് പിന്നെ തേക്കലോ? ഈ തെർത്തീപ് തെറ്റിച്ചാ സുന്നത്തിന്റെ കൂലി കിട്ടൂലെന്നില്ലേ? ഈ പറയപ്പെട്ട സുന്നത്തുകൾക്ക് തെർത്തീപ് തെറ്റിച്ചാ പിന്നെ കൂലി കിട്ടൂല. എത്ര ആൾക്കാർ വുളു എടുക്കുന്ന സമയത്തും ആദ്യം ബിസ്മി ചൊല്ലി മുൻകൈ കഴുകി പിന്നീട് പല്ല് തേക്കണം, എന്നിട്ട് കൊപ്പിളിക്കണം. അങ്ങനെയാണോ വുളു എടുക്കല്? എങ്കിൽ ഇന്ന് വരെ നിങ്ങൾക്ക് മിസ്വാക്ക് ചെയ്യാനുള്ള സുന്നത്തിന്റെ കൂലി കിട്ടിയിട്ടില്ല. മിസ്വാക്ക് ചൊല്ലിയിട്ട് മിസ്വാക്ക് ചെയ്തിട്ട് വുളു എടുത്ത് നിസ്കരിച്ചാലും മിസ്വാക്ക് ചെയ്യാതെ വുളു എടുത്ത് നിസ്കരിച്ചാലുള്ള വ്യത്യാസം എത്രയെന്ന് അറിയോ? അറിയോ? ഒരാൾ മിസ്വാക്ക് ചെയ്ത് വുളു എടുത്ത് നിസ്കരിച്ചാൽ കിട്ടുന്നതിന്റെ 70 ഇരട്ടി കുറവാണ് മിസ്വാക്ക് ചെയ്യാതെ നിസ്കരിച്ചാൽ. എത്ര ആൾ ആ സുന്നത്ത് പാലിക്കുന്നുണ്ട്? പഠിച്ചതടക്കം നമ്മൾ പഠിച്ചതാണ്. അല്ലാ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കാണ്. ഇവിടെ ഒരു കിലോ ഒരു 10 അല്ലെങ്കിൽ ഒരു 10 കിലോ കൊപ്പര ഉണ്ട്. തേങ്ങ വെട്ടി കൊപ്പരക്കി അത് ഇവിടെ തൊട്ടടുത്ത് ഇവിടെ കൊണ്ടുപോയി കൊടുത്താലേ 1 കിലോ കൊപ്പരക്ക് എത്ര ഉറപ്പ് കിട്ടും? അറിയില്ല സ്ഥലെ, അറിയില്ല. ഞാൻ സംഖ്യ പറയും, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. 100 ഉറുപ്പിട്ടും ഇടികുളി കീശേരി കൊണ്ടുപോയാ 105 ഉറുപ്പിട്ടും. നിങ്ങൾ എവിടെ കൊണ്ടുപോയാ കൊടുത്താ? ഇവിടെ അടുത്ത് വിറ്റാ 100 ഉറുപ്പ കിട്ടും. കീശേരി കൊണ്ടുപോയാല് ഞാൻ നിങ്ങൾക്ക് 10 കിലോ കൊപ്പര എവിടെ കൊണ്ടുപോയി കൊടുക്കും? അത് നമ്മളെ ഏതാലും കണ്ടു പോകല്ലേ. പച്ചക്കറി ഉണ്ടാക്കിട്ടെ നമ്മളെ തൊട്ടടുത്ത് പച്ചക്കറി കച്ചവടം ഉണ്ട്, അവിടെ കൊണ്ടുപോയി കൊടുത്തേര് കണ്ടു 10 ഉറുപ്പ്യ. ചിലപ്പോ കോഴിക്കോട് കൊണ്ടായാല് ചിലപ്പോ കുറച്ച് കൂടുതൽ കിട്ടും മാർക്കറ്റിൽ കൊണ്ടായാലേ. നിങ്ങൾ എവിടെ കൊടുക്കുക? ആ ഇവിടെ നമ്മൾ വിളയിൽ അങ്ങാടി പരിസരത്ത് ഇടുന്നോ? 1 കിലോ അയില വാങ്ങിയാല് 150 ഉറുപ്പ് കൊടുക്കണം. ഉദാഹരണമാണ്. അതേസമയത്ത് മറ്റേ വെളി മറ്റേ കീശേരി ടൗണിൽ പോയാൽ 150 ഉറുപ്പ് എടുത്താൽ അയിലൊക്കെ എവിടെ പോകും? ആ ഇതിന് പറയും, ഇതൊക്കെ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ വാങ്ങിയിട്ടാണ് അവിടുന്ന് വാങ്ങിക്കൊണ്ടിരുന്നെ. ഓരോ സാധനം വാങ്ങുമ്പോഴും അത്ര ഒരു താല്പര്യം എന്താ ഇവിടെ? ഇതിന്താ താല്പര്യം കാണാത്ത? വിശ്വാക്ക് ചെയ്തിട്ട് എടുത്താൽ അങ്ങനെ ചെയ്യാടുത്താൽ എന്താ? ദുനിയാവിനോടാണ് എല്ലാവർക്കും ഇഷ്ടം. അത് 10 ഉറുപ്പ്യ കൂടുതൽ കിട്ടുമെങ്കിൽ ഏത് ത്യാഗവും സഹിക്കും. പക്ഷെ ആഖിറത്തിന്റെ വിഷയത്തിൽ നമ്മൾ എന്താ പറയാ? സുന്നത്തല്ലോ, അത് സുന്നത്തല്ലോ ഉള്ളൂ. അത്ര അല്ലേ ഇവിടെയാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു വുളു ചെയ്താൽ തന്നെ എല്ലാ പാപങ്ങളും പൊറുപ്പിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ചത്. ഖിബ്ലക്ക് തിരിഞ്ഞ് ഇരുന്നു കൊണ്ട് വുളു എടുക്കണം. നിന്ന് വുളു എടുക്കലും ഇരുന്ന് വുളു എടുക്കലും ഇരുന്ന് വുളു എടുക്കലാണ് സുന്നത്ത്. ഖിബ്ലക്ക് തിരിഞ്ഞു കൊണ്ട് വുളു എടുക്കലാണ് സുന്നത്ത്. വുളുവിന് ശേഷം 2 കൈയും കണ്ണും മേൽപോട്ട് ഉയർത്തിയിട്ട് 3 പ്രാവശ്യം ചൊല്ലാൻ ഒരു ദിക്റുണ്ട്. ഞാൻ എന്റെ ശബ്ദം കേൾക്കുന്ന കുട്ടികളോട് യുവാക്കളോട് സഹോദരങ്ങളോട് ചോദിക്കുകയാണ്, ഒരൊറ്റ വുളുവിന് ശേഷം ഈ ദിക്റ് ഞാൻ ചൊല്ലാതിരുന്നിട്ടില്ല. ഏത് സമയത്തും വുളുവെടുത്താൽ ഞാൻ ഇത് ചൊല്ലാറുണ്ട് എന്ന് പറയാൻ ധൈര്യമുള്ള ഉമ്മമാരുണ്ടോ? സഹോദരിമാരുണ്ടോ? ചെറുപ്പക്കാരുണ്ടോ? ഞാൻ എന്റെ ശബ്ദം കേൾക്കുന്ന മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, ആരാണ് നമുക്ക് അള്ളയുണ്ടെന്ന് പഠിപ്പിച്ചു തന്നത്? ആര് പറഞ്ഞിട്ടാണ് ഞാനും നിങ്ങളും നിസ്കരിക്കുന്നത്? ആര് പറഞ്ഞിട്ടാണ് 14.5 മണിക്കൂർ പട്ടിണി കിടന്ന് നോമ്പെടുക്കുന്നത്? ഈ കഠിനമായ ചൂടുള്ള സമയത്ത് പോലും മഞ്ഞപാനീയങ്ങൾ വർജിച്ചുകൊണ്ട് എത്ര പാടുപെട്ട പണിയെടുക്കുന്നവരാണെങ്കിലും നോമ്പെടുക്കുന്നത് ആര് പറഞ്ഞ അടിസ്ഥാനത്തിലാണ്? മുഹമ്മദുർ റസൂലുള്ളാഹ്.
ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഏത് സമയത്തും വുദു എടുത്താൽ രണ്ട് കൈയും കണ്ണും മേൽപോട്ട് ഉയർത്തിയിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീൻ വജഅൽനി മിനൽ മുത്തതഹിരീൻ വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ. ഈ പ്രാർത്ഥന ചൊല്ലിയാൽ, ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു സ്വലാത്ത് ചൊല്ലിയാൽ, സലാമും ചൊല്ലിയാൽ മനുഷ്യൻ ദുനിയാവുന്ന ഈമാൻ കിട്ടാതെ മരിക്കൂല. ഒരിക്കലും പൊളിഞ്ഞു പോകാത്ത അമല, നഷ്ടപ്പെടാത്ത അമല, അത് ഒരിക്കലും നഷ്ടപ്പെടൂല എന്ന അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഈമാൻ കിട്ടാതെ മരിക്കൂല. ഈമാൻ ഉറപ്പ്, സ്വർഗമുറപ്പ്, ആക്കിപ്പെട്ട് നന്നാകുമെന്നുറപ്പ് ചെയ്യാറുണ്ടോ? ബോധമുണ്ടോ? ഇങ്ങനെ എത്രയെത്ര സുന്നത്തുകളാണ്! ഇതൊക്കെ നമ്മുടെ പാപങ്ങളെ പൊറുക്കാനാണ്. ഈ വുദു കൊണ്ട് പൊറുപ്പിക്കപ്പെടാത്ത പാപങ്ങള്, അതുകൊണ്ട് കഴുകിപ്പോകാത്ത പാപങ്ങള്, അതുകൊണ്ട് വൃത്തിയാവാത്ത ദോഷങ്ങള്, അത് പൊറുപ്പിക്കാനാണ് അഞ്ചു വക്കത്തെ നിസ്കാരങ്ങൾ. കേട്ടോ, മസലു സലവാത്തിൽ ഖംസി കമസിൽ ഇബ്രാഹിമിൻ വംരിൻ ജാരിൻ അലാ ബാബി ഹാദിക്കും യഗ്തസിലു മിൻ കുല്ല യൗമിൻ സബ മറാത്ത്. അഞ്ചു വക്കത്തെ നിസ്കാരം നിങ്ങളിൽ ഓരോരുത്തരുടെയും ഉമ്മരപ്പടിയുടെ അരികിൽ കൂടി കണാക്ക നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന അരുവി പോലെയാ, പുഴ പോലെയാ, കൃത്യമായി അഞ്ചു തവണ കുളിക്കുമ്പോൾ വാതിലിന്റെ അരികിൽ കൂടി ഒഴുകുന്ന പുഴ, അങ്ങകലെ കൂടി ഒഴുകുന്ന പുഴയാണെങ്കിൽ കുളിച്ച് വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോഴേക്ക് വീണ്ടും പൊടിപടരാ ചളിയാവാൻ സാധ്യതയുണ്ട്. അതിനാണ് തങ്ങൾ പറഞ്ഞത്, അവനവന്റെ വാതിലിന്റെ ഉമ്മരപ്പടിന്റെ അരികിൽ കൂടി ഒഴുകുന്ന പുഴ പോലെയാ, നിറഞ്ഞൊഴുകുന്ന പുഴ പോലെയാ, അധികരിച്ചൊഴുകുന്ന പുഴ പോലെയാ. അപ്പുഴയിൽ അഞ്ചു നേരം കുളിക്കുകയാ അവന്റെ ശരീരത്തിൽ അഴുക്കു ബാക്കി നിൽക്കുമോ? ചേറ് ബാക്കി നിൽക്കുമോ? ഇല്ല നബിയേ. ദാലിക മസലു സലവത്തിൽ ഖംസ്, അഞ്ച് നിസ്കാരങ്ങൾ അതുപോലെയാ. പാപം പൊറുപ്പിക്കാനാ, ദോഷങ്ങൾ പൊറുപ്പിക്കാനാ? മനുഷ്യനല്ലേ, സാഹചര്യത്തിന്റെ അടിമയല്ലേ, പിശാചിന്റെ പ്രേരണയ്ക്ക് വശംവദനായി പലതും ചെയ്തു പോകൂലേ? അത് പൊറുപ്പിക്കാനാ? നിസ്കരിക്കുന്നവര് തന്നെ തെറ്റ് ചെയ്യൂല, ദോഷങ്ങൾ ചെയ്യൂല. വലിയ തടവാണ് കേട്ടോ. ഇരിക്കട്ടെ, ഈ അഞ്ചു നിസ്കാരങ്ങളെ കൊണ്ടും പൊറുപ്പിച്ചില്ലെങ്കിലോ, അതുകൊണ്ടും പാപങ്ങൾ തീർന്നില്ലെങ്കിലോ, കുറ്റങ്ങൾ തീർന്നില്ലെങ്കിലോ, ദോഷങ്ങൾ കഴുകിക്കഴിഞ്ഞില്ലെങ്കിലോ, ഒരാഴ്ച പാപങ്ങൾ പൊറുപ്പിക്കാനാണ് അല്ലാ അല്ലാ. പുരുഷന്മാര് സ്വാഭാവികമായി പുറത്തിറങ്ങിയ ആളുകളുമായിട്ട് ഇടപഴകുന്നവരാ, അങ്ങാടികളിൽ പോകുന്നവരാ, കൂട്ടം കൂടുന്നവരാ. പുരുഷന്മാര് സ്ത്രീകളെക്കാൾ കൂടുതലായി ജനങ്ങളുമായിട്ട് ഇടപഴകുന്നവരാ. സ്ത്രീകൾ അങ്ങനെ ഇടപഴകാറില്ല, സ്ത്രീകൾ അങ്ങനെ പുറത്തിറങ്ങാറില്ല, അവരങ്ങനെ പുറത്തിറങ്ങേണ്ടതില്ല, അവരെ ഏട്ടം മരിച്ചയിടത്ത് പോകേണ്ടതില്ല, അവര് എല്ലാ രോഗികളെയും സന്ദർശിക്കാൻ പോകേണ്ടതില്ല, അന്യ പുരുഷന്മാരെ കാണാൻ പോകേണ്ടതില്ല. നിർബന്ധമായ സാമൂഹ്യ ബാധ്യതകളൊന്നും പെണ്ണുങ്ങൾക്ക് ബാധകമല്ല. അതിനൊന്നും പെണ്ണുങ്ങൾ തിക്കും തിരക്കും കൂട്ടി പോകേണ്ടതില്ല.
ബാങ്ക് വിളിച്ചില്ലെങ്കിലോ, നാട്ടിൽ ജമാഅത്ത് നടന്നില്ലെങ്കിലോ, ജുമാ നടന്നില്ലെങ്കിലോ, പള്ളികൾ സ്ഥാപിക്കപ്പെട്ടില്ലെങ്കിലോ, മദ്രസകൾ സ്ഥാപിക്കപ്പെട്ടില്ലെങ്കിലോ, പെണ്ണുങ്ങൾ ഉത്തരവാദിയല്ല, അതൊന്നും പെണ്ണുങ്ങൾക്ക് ബാധ്യതയില്ല, അതൊക്കെ ബാധ്യത പുരുഷന്മാർക്കാണ്. അതുകൊണ്ട് തന്നെ പുരുഷന്മാർ കൂടുതൽ കൂടുതലായി ആളുകളുമായിട്ട് ഇടപഴകേണ്ടത് കൊണ്ട് ആഴ്ചയിലതാ പുരുഷന്മാരൊരുമിച്ച് കൂടിയിട്ട് ഈ നിസ്കാരം കൊണ്ട് പൊറുക്കാത്ത പാപങ്ങളൊന്ന് പൊറുപ്പിക്കാൻ പടച്ചറബ് പുരുഷന്മാർക്ക് സംവിധാനിച്ചതാണ്. വെള്ളിയാഴ്ച ജുമുഅ അൽ ജുമുഅത്തു ഇലൽ ജുമുഅത്തി കഫാറത്തുൻ ലിമാ ബൈനഹുമാ. ഒരു കുറ്റമറ്റ രൂപത്തിൽ ജുമുഅ നിസ്കരിച്ചാൽ തൊട്ടടുത്ത ജുമുഅ വരെ, അല്ലെങ്കിൽ കഴിഞ്ഞ ജുമുഅ മുതൽ ഇതുവരേക്കുമുള്ള പാപങ്ങള് അതുകൊണ്ട് പുറത്തു പോകുന്നതാ, കഴുകിക്കളയുന്നതാ, വൃത്തിയാകുന്നതാ, റബ്ബ് വെച്ച സംവിധാനമാ. മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇനിയും ചില പൊറുക്കാൻ ബാക്കിയുണ്ടെങ്കിലും ആഴ്ചകൾ ആഴ്ചകൾ പൊറുപ്പിക്കപ്പെടേണ്ടത് പുറത്ത് കഴിഞ്ഞില്ലെങ്കിലും മനുഷ്യൻ അത്രയും കൂടുതലാ ചെയ്യുന്നത് എങ്കിൽ ഒരു വർഷത്തെ പാപങ്ങൾ മൊത്തം പൊറുപ്പിക്കാൻ അല്ലാഹു തആല നൽകിയ സംവിധാനമാണ് റമദാനു ഇലാ റമദാന കഫാറത്തു ലിമാ ബൈനഹുമാ. ഒരു റമദാൻ കൊണ്ട് അടുത്ത റമദാൻ വരേക്കുമുള്ള, അല്ലെങ്കിൽ കഴിഞ്ഞ റമദാൻ മുതൽ ഈ റമദാൻ വരേക്കുമുള്ള പാപങ്ങൾ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് കഴുകി അത് വൃത്തിയാക്കി അത് ശുദ്ധിയാക്കാനുള്ള ലാസ്റ്റ് ചാൻസ് ആണ് വിശുദ്ധ റമദാൻ. അപ്പൊ ഞാൻ അടുത്തൊരു ചോദ്യം, റമദാനോണ്ട് പൂർത്തിയില്ലെങ്കിലോ? അങ്ങനെ അപ്പൊ അതിന്റെ അർത്ഥം നോക്കി, ഇന്ന പ്രസംഗം കഴിഞ്ഞോട്ടോ, നിർത്തി, വേജാറാണ്. എനിക്ക് നാളെ രാവിലെ തന്നെ കായംകുളത്ത് പോകാനാണ്. നാളത്തെ പരിപാടി കായംകുളം. കായംകുളമാകുമ്പോൾ ഞാൻ രാവിലെ തന്നെ പോകണം. പിന്നെ വല്ല ഇങ്ങനെ ശബ്ദം എനിക്ക് ബേജാറുണ്ട്. നാളെ ശബ്ദം അടിച്ചു പോയാൽ പല കാര്യങ്ങളും ആലോചിച്ചു. ഞാനിപ്പോൾ നിർത്തു. റമദാൻ കൊണ്ടൊരു മനുഷ്യന് പാപം പുറത്തില്ല. ഒറ്റപ്പടി പറയാം. ഇന്ന് റമദാന് കാര്യമായിട്ട് ഒരു മനുഷ്യന് മാറ്റമൊന്നും ഉണ്ടായില്ല. പയമായി പാപങ്ങൾ പൊറുക്കുക എന്ന് പറഞ്ഞാൽ തൗബ ചെയ്യാൻ തോന്നുന്നതാണ്. തൗബ തൗബ എന്ന് പറഞ്ഞാൽ എന്താ? അത്തൗബത്തു അന്നതം, ഖേദം പ്രകടിപ്പിക്കുക. നിസ്കരിക്കാത്തൊരു മനുഷ്യൻ തൗബ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? നിസ്കാരം കഥാ കിട്ടാൻ തുടങ്ങാന്ന്. നിസ്കരിക്കാത്ത അള്ളഹാനോട് തൗബ ചെയ്യുമ്പോൾ നമ്മൾ റമദാനിലൊക്കെ ചെയ്യല്ലോ. തൗബ ചെയ്യാന്ന് നിസ്കരിക്കാത്തൊരു മനുഷ്യന്റെ തൗബ നിസ്കാരം കഥാ കിട്ടലാണ്. ആ നിസ്കാരം കഥാ വീട്ടി തുടങ്ങണം. അപ്പോഴേ അവന്റെ തൗബ തൗബയാകുള്ളൂ. അസ്തഗ്ഫിറുല്ലാഹ് തൗബ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടി വേറെ തൗബ ചെയ്യും. ഏതൊരു തെറ്റിൽ നിന്നും തൗബ ചെയ്യാന്ന് പറഞ്ഞാൽ ആ തെറ്റിൽ നിന്ന് ഖേദിച്ചു മടങ്ങുക. അപ്പൊ നിസ്കാരം കഥായ ഒരു മനുഷ്യൻ തൗബ ചെയ്യൽ എങ്ങനെയാണ്? നിസ്കാരം കഥാ വീട്ടാൻ തുടങ്ങുക. നിസ്കാരം കഥാ വീട്ടാൻ തുടങ്ങിയിട്ടില്ല, അവൻ അസ്തഗ്ഫിറുള്ള പറയാനേ തുടങ്ങിയിട്ടുള്ളൂ. കള്ളത്തൗബയാണത്, പെട്ടുപോണ്ട. അവന് തൗബല്ല, വെറുതെ പറയാണ്, ചോദിക്കുക. ജീവിതത്തിൽ നിസ്കാരം കഥായ ഒരു മനുഷ്യന് തൗബ ചെയ്യാന്ന് പറഞ്ഞാൽ അവൻ നിസ്കാരം കഥാ വീട്ടാൻ തയ്യാറാവണം. എന്നിട്ട് അല്ലാഹുവേ, കൃത്യനിഷ്ഠ പാലിക്കാൻ കഴിയാത്ത പുറത്ത് തരേതാ. നിസ്കാരത്തിൽ രണ്ട് കാര്യമാണ്, നിസ്കരിക്കണം, അതൊരു കൽപ്പന. സമയം കൃത്യമായിരിക്കണം, രണ്ടാമത്തെ കൽപ്പന. ആ നിസ്കരിക്കണം എന്ന കൽപ്പന പിന്നീട് കഥാ വീട്ടിയാൽ തീരും. നിസ്കരിച്ചല്ലോ, കൃത്യം പാലിക്കണം. എത്താൻ കഴിയൂല, അത് എത്താൻ കഴിയൂല. അതിനാണ് പറയുന്നത്. അതേ സമയത്ത് ഞാൻ എന്റെ ശബ്ദം കേൾക്കുന്ന മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട്
ഞാൻ അല്ലാഹുവിന്റെ ദീന് പറയുകയാണെന്ന് കരുതിയിട്ടാണ് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത്. അതിന്റെ പേരിലാണ് നിങ്ങൾ എനിക്ക് ഇപ്പോ സമൃദ്ധമായ ഭക്ഷണം തരുന്നത്. അതിന്റെ പേരിലാണ് നിങ്ങൾ എന്നെ വിളിച്ചു കൊണ്ടുവന്നത്. മക്കളെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഒരു മനുഷ്യൻ റമദാനായാൽ അവന്റെ മനസ്സിന് മാറ്റം വന്നില്ല, തൗബ ചെയ്തില്ല, അവന് കുറ്റബോധമില്ല, കഴിഞ്ഞ റമദാൻ മുതൽ ഈ റമദാൻ വരെ കഴിഞ്ഞുപോയ പാപങ്ങളൊക്കെ ഒന്ന് പൊറുപ്പിക്കണം, ഇടക്ക് വെച്ച് കലായിപ്പോയ നിസ്കാരങ്ങളൊന്ന് കലായി വീട്ടി തുടങ്ങണം. ആരോടക്കിടക്ക് തമരാ പൊലിമ പറഞ്ഞു പോയിട്ടുണ്ട്, ധിക്കരിച്ചിട്ടുണ്ട്, ഒലിമ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് പൊരുത്തപ്പെടിയിക്കണം. ആരോടൊക്കെ പിണങ്ങിയിട്ടുണ്ടെന്ന് നന്നാവണം. ഈ ഒരു ചിന്തയും വന്നിട്ടില്ല, മാറ്റങ്ങളില്ല. അങ്ങനത്തെ ആളുകളോട് ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ പഠിച്ച ഖുർആൻ അനുസരിച്ച്, ഞാൻ പഠിച്ച ദീൻ അനുസരിച്ച്, ഞാൻ പഠിച്ച അയിമത്തിന്റെ കിതാബുകളിൽ നിന്ന് മനസ്സിലാക്കിയതനുസരിച്ച് ആ മനുഷ്യനെനി നന്നാകൂല. അല്ലാഹു അവനെ നരകത്തിന് വേണ്ടി പടച്ചതാണ്. അല്ലാഹു നരകത്തിനോട് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്, നരകവുമായി പടച്ച റബ്ബിന് കണ്ടീഷൻ ഉണ്ട്, ഞാൻ നിറച്ചു തരാ, മനുഷ്യനെ കൊണ്ട് നിറച്ചു തരാ, ജിന്നുകളെ കൊണ്ട് നിറച്ചു തരാ. ഇനി ഞാൻ ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞോട്ടെ, വിശദീകരിച്ച് പറയാൻ സമയമില്ല, എന്നെ കൊണ്ട് താക്കത്തില്ല. ഈ മഹിഷറ എന്ന് പറയുന്ന ഒരു ലോകമുണ്ടല്ലോ, അത് അല്ലാഹു തആല സംവിധാനിച്ചത് ഈ ഭൂമിയിൽ തന്നെയാ, അത് വേറൊരു ലോകത്തല്ല. മറ്റൊരു ലോകമായിട്ടങ്ങ് മറിക്കുകയാണത്തിൽ കൂടി ഒന്നാമത് അനൗൺസ്മെന്റ് ചെയ്യുമ്പോ അല്ലാഹ് കൃത്യമായി മൂന്ന് ഊത്തുകളാണ്, ഒന്നാമത്തെ ഊത്തോടുകൂടി ഖിയാമത്ത് നാളിന്റെ പ്രകമ്പനം തുടങ്ങിയിട്ട് ഏകദേശം ഒരു കൊല്ലം പോലും നിലനിൽക്കുന്നതാ. അല്ലാ പർവ്വതം ഇടിഞ്ഞു പോയി, കാറ്റിൽ പറന്നു പോയി, ഉരുൾ പൊട്ടിപ്പോയി, കടൽ കയറിപ്പോയി, കടലെടുത്ത് പോയി. വിശുദ്ധ ഖുർആനിലില്ലേ, നിങ്ങൾ ഓതാറില്ലേ, തെരഞ്ഞെടുപ്പിന്റെ വാർത്ത കേട്ടുകൊണ്ടിരിക്കുകയാ, ടിവിക്ക് മുമ്പിൽ ഒരുമിച്ചു കൂടിക്കൊണ്ടിരിക്കുകയാ, അല്ലെങ്കിൽ വലിയ ഫംഗ്ഷനിലെങ്കിൽ ടറഫിൽ പന്ത് കളിച്ചു കൊണ്ടിരിക്കുകയാ, കളി നല്ല ടറഫിലാ, അല്ലെങ്കിൽ ഫുട്ബോൾ ഗ്രൗണ്ടില, അല്ലെങ്കിൽ രാഷ്ട്രീയ വേദികളില, ആഹ്ലാദ പ്രകടനത്തില, പരസ്പരം തർക്കത്തില, വാചക കസർത്തില, നിങ്ങൾക്ക് പരിചയമുള്ള ആനിമീങ്ങളോട് ഈ ഒരധ്യായത്തിന്റെ അർത്ഥം നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ. തർക്കിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരതാ പരസ്പരം വാർവീറും ഭാഷയും വിളിക്കുമ്പോൾ, കൊലവിളി നടത്തിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടത്, ഉരുൾ പൊട്ടിപ്പോയി, പർവ്വതം പാറിപ്പോയി, കടലെടുത്തു പോയി, ദുനിയാ
കർത്താവിന്റെ പല ഭാഗങ്ങളിലും പലതും സംഭവിച്ചു. ആ പ്രകമ്പനങ്ങളും പണ്ട് പ്രവർത്തനങ്ങളും ഏകദേശം ഒരു കൊല്ലം നിലനിൽക്കുമ്പോൾ ഈ വലിയ വലിയ പർവ്വതങ്ങളെല്ലാം പാറിപ്പോകുന്നത് കാണാ. കരിപ്പൂര് വിമാനത്താവളം വരുന്നതിന് മുൻപ് ആ പ്രദേശം കണ്ട് പരിചയമുള്ളവരുണ്ടോ? ഇന്നവിടുത്തെ റൺവേ നിങ്ങൾ പോയി നോക്കൂ. ഇതുപോലെ ഭൂമിയില സർവ പർവ്വതങ്ങളും പാറിപ്പോയി, മരങ്ങളൊക്കെ കടപുഴകി വീണുപോയി, പുഴകളൊക്കെ നിരന്നു പോയി. ഈ ഭൂമി മൊത്തം ഒരു മൈതാനം പോലെ വത്തറൽ അർള പരിസത്തൻ ഈ ഭൂമിയെ ഒരു വലിയ മൈതാനമായി കാണാ. ഒരു കോഴിമുട്ട ഇങ്ങിട്ടാ അതങ്ങുരുണ്ട് രണ്ട് രണ്ട് പോകുന്നത് പോലെ എവിടെയും കുന്നുകളില്ല, കുഴികളില്ല, പുഴകളില്ല, പാലങ്ങളില്ല, കിണറുകളില്ല. ഈ ഭൂമി മൊത്തം ഒരൊറ്റ മൈതാനമാ. ആ മൈതാനത്തിന്റെ ഒരു മൂലയിൽ അള്ളാഹ എന്ന ഭൂമിയിലേക്കാണ് ഈ കോടാനുകോടി മനുഷ്യരെ പടച്ചറപ്പ് ഒരുമിച്ച് കൂട്ടുകയാ. സാഹിറ എന്ന ഭൂമിക്കൊരു പ്രത്യേകതയുണ്ട്, അവിടെ രക്തം ചൊരിഞ്ഞിട്ടില്ല, കുറ്റം ചെയ്തിട്ടില്ല, കള്ളു കുടിച്ചിട്ടില്ല, കൊല നടത്തിയിട്ടില്ല, ഒരു പാപവും ചെയ്തിട്ടില്ല. പാപം കൊണ്ട് പങ്കിലമാവാത്ത ഭൂമിയാ. അവിടത്തേക്കാണ് എല്ലാവരെയും തെളിച്ചു കൊണ്ടുപോയത്. പതിനായിരക്കണക്കിന് കിലോമീറ്റർ നമുക്ക് ഓടാനുള്ളതാ, നടക്കാനുള്ളതാ. മക്കളെ, മശ്റയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതൊന്നും കെട്ടുകഥകളല്ല, അഥവാ ചിത്രീകരണങ്ങളല്ല. ഞാനും നിങ്ങളും ഒന്നുമില്ലാതെ തൊടാത്ത, അശുദ്ധിയോടുകൂടി ഓതാത്ത, അല്ലോ ഒരക്ഷരത്തിന് പത്ത് പ്രതിഫലം കിട്ടുന്ന വിശുദ്ധ ഖുർആനാ. ഈ ഖുർആൻ പച്ചയായി പറഞ്ഞത് ഈ വിശാലമായ മൈതാനത്തിന് ചുറ്റുമാണ് ജഹന്നം എന്ന നരകം കേട്ടോ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ഈ ഹദീസിൽ കാണാം. ഈ ഭൂമി ഏത് പ്രകാരമാണോ സമുദ്രം ചുറ്റി നിൽക്കുന്നത് എന്നതുപോലെ ഈ വ്യത്യാസപ്പെടുത്തപ്പെട്ട ഭൂമിക്ക് ചുറ്റും ജഹന്നമിനെ പടച്ചറപ്പ് വലയം ചെയ്തിരിക്കുകയാ. ഈ ജഹന്നമിന്റെ അപ്പുറത്താണ് സ്വർഗമുള്ളത്. ഈ ജഹന്നമിൽ കൂടെയല്ലാതെ ഒരാളും സ്വർഗത്തിലെത്തൂല. പാലം കടക്കാതെ ഒരാൾക്കും സ്വർഗം കിട്ടൂല. ദുനിയാവിൽ എത്ര സൽക്കർമ്മം ചെയ്തവർ, എത്ര നോമ്പ് നോറ്റവർ, എത്ര ധർമ്മം കൊടുത്തവർ, എത്ര സുകൃതങ്ങൾ ചെയ്തവർ ആരൊക്കെയുണ്ടോ കുഞ്ഞില്ലാതീയ. ഈ ജഹന്നമിന്റെ മേലെ കൂടെ പാലം കടക്കാതെ ഒരാൾക്കും സ്വർഗമില്ല, ഒരു നബിക്കുമില്ല, ഒരു വലിയനുമില്ല. വിശുദ്ധ ഇതാണ് മഹ്ശറ. ഞാനിപ്പോ മഹ്ശറ പറഞ്ഞിട്ടില്ല, ഉദാഹരണം പറഞ്ഞത് എന്റെ ഒരു ഭാഗത്ത്. അതിന്റെ അപ്പുറത്താണ് ഈ നരകം, നരകത്തിന്റെ അപ്പുറത്താണ്. അപ്പൊ നമ്മൾ ആർക്കൊക്കെ സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഇതങ്ങട്ട് കടന്നു പോകണം. ഈ അസ്സാബീ റളിയല്ലാഹു അൻഹ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, നബിയേ
ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പുന്നാര മകളാണ്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ പോലെ തന്നെ വല്ലാത്ത ധൈര്യമുള്ള പെണ്ണാ. പലതും അവിടുത്തെ ചരിത്രത്തിൽ പറയേണ്ടതുണ്ട്, ഞാൻ വിഷയമല്ലാത്തത് കൊണ്ട് പറയുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല വിചാരണ കൂടാതെ പലരെയും സ്വർഗത്തിൽ കടക്കുമെന്ന് പറഞ്ഞപ്പോ ആയി ബഹുമാനപ്പെട്ട അഫ്സാ ബീവി ചോദിച്ചതാണ്, റബ്ബ് പറഞ്ഞിട്ടില്ലേ വഇം മിൻകും ഇല്ലാ വരിദുഹാ, ഈ നരകത്തിൽ വരാതെ ഒരാളും അങ്ങ് പോവുകയില്ല. ഈ നരകത്തിന്റെ മീതെ പോവുക എന്നത് ഓരോ മനുഷ്യനും കട്ടായമാണ്, റബ്ബിന്റെ അലംഘനീയമായ തീരുമാനമാണ്, അത് മാറ്റമില്ല എന്ന് ഖുർആനിലില്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു അഫ്സാ ബീവിയോട്, ഫബിമാ ഫമൻ, പിന്നെ എന്താ റബ്ബ് പറഞ്ഞത്? അതിനുശേഷം പിന്നെ എന്താണ് അഫ്സാ ഖുർആൻ പറഞ്ഞത്? അല്ലാഹ് അല്ലാഹ് തുമ്മ നുനജ്ജി ലദീന തഖൗ വനദറു വാലിമീൻ ഫീഹാ ജിസിയാ. വളരെ സൂക്ഷിച്ച് ജീവിച്ചാളുകളെ നാം രക്ഷപ്പെടുത്തുമെന്ന് ഖുർആൻ റബ്ബ് പറഞ്ഞിട്ടില്ലേ? വനദറു വാലിമീന ഫീഹാ ജിസിയാ, മുൽമു ചെയ്ത ആളുകളെ, വാലിമീങ്ങളെ എന്ത് റമള്ളാ, എന്ത് നിസ്കാരം, എന്ത് മാറ്റം, എന്ത് തൗബ, എന്ത് വഴവ്, ഈ രൂപത്തിൽ ചിന്തിക്കുന്ന വാലിമീങ്ങളില്ലേ? ആ വാലിമീങ്ങളെ നരകത്തിലേക്ക് ഉപേക്ഷിക്കുന്നതാ. മക്കളെ, നിങ്ങൾക്ക് ആവശ്യമാകുന്ന കാര്യങ്ങൾ മുഴുവനും മോദി തരുന്ന, നിങ്ങൾക്ക് എപ്പോഴും ഉത്ബോധനം നടത്തുന്ന, നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്ന, ശമ്പളം കൊടുക്കുന്ന നിങ്ങളെ ഉസ്താദില്ലേ? അടുമണി തൂക്കം ഇമാൻ നിങ്ങളെ കൽബിലുണ്ടോ? ഈ ഉസ്താദിനോടൊന്ന് ചോദിച്ചു നോക്കൂ. കുറ്റം ചെയ്ത ആളുകള്, തൗബ ചെയ്യാത്തവർ, കുറ്റബോധമില്ലാത്തവർ, വിശുദ്ധ റമദാൻ മാസമായിട്ട് പോലും മാറ്റങ്ങളില്ല, നിസ്കാരം കളാ വീട്ടണമെന്ന് തോന്നിയില്ല, കൊടുക്കാനത് കൊടുത്തു വീട്ടണമെന്ന് തോന്നിയില്ല, ആക്ഷേപിച്ചവനോട് പൊരുത്തപ്പെടിയേക്കണമെന്ന് തോന്നിയില്ല, അമ്മായിമ്മയുമായിട്ട് നന്നാവണമെന്ന് തോന്നിയില്ല, മരുമകളോട് പൊരുത്തപ്പെടിയേക്കണമെന്ന് തോന്നിയില്ല, നാത്തൂരുമായി പണക്കം തീരണമെന്ന് തോന്നിയില്ല, അയൽവാസികളോട് നല്ല നിലക്ക് പെരുമാറണമെന്ന് തോന്നിയില്ല, ഒരു കുറ്റബോധവും വന്നില്ല. അവരാണ് വാലിമീങ്ങൾ. അവര് നാളെ റബ്ബിന്റെ മുന്നിൽ തലകുലിച്ചു നിൽക്കുന്നൊരു രംഗമുണ്ട് നബിയേ. അവരെ തങ്ങൾ കണ്ടാൽ കാണേണ്ടതൊക്കെ ഞങ്ങൾ കണ്ടു, കേൾക്കേണ്ടത് കേട്ടു. ഇരട്ട വാക്കേ പറയുന്നുള്ളൂ ഞാൻ പറയാമെന്ന് പറഞ്ഞതുകൊണ്ട്, ആ നരകത്തിന്റെ മീതെ ഒരു പാലമുണ്ട്, അതിനാണ് സിറാത്തു പാലം. ആ പാലം കടക്കണം. നമ്മൾ അങ്ങനെ ഒരു പാലത്തെ കുറിച്ച് മുമ്പ് കേട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടില്ലേ, നിങ്ങൾ മരിച്ചോടുത്ത് പോലല്ലേ, അതിനെ പറ്റി പറഞ്ഞൊരു സ്ഥലമുണ്ട്. മയ്യത്ത് കവറടക്കുന്നത് കാണാറില്ലേ പുരുഷന്മാർ? മയ്യത്ത് കവറടക്കിയ ശേഷം ഒരാളാ മയ്യത്തിനോട് അഭിമുഖമായി നിന്നിട്ട് തെൽക്കീൻ ചൊല്ലിക്കൊടുക്കുന്നത് കേൾക്കാറില്ലേ? ആ തെൽക്കീൻ ചൊല്ലിക്കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോ, അന്നസറാത്ത ഹഖുൻ, ഈ ഒരു പാലം സത്യമാണ്. മരിച്ച മയ്യത്തിന് പറഞ്ഞു കൊടുക്കുക,
പറഞ്ഞുകൊടുക്കുന്നത് കബറിൽ കിടക്കുന്ന ഡെഡ് ബോഡിയോടല്ല, കബറിന്റെ മുകളിൽ കിടക്കുന്ന ആത്മാവിനോടാണ്. എന്താണ് ഈ പാലം? ഈ സിറാത്ത് പാലം എന്താ? നരകത്തിന്റെ മീതെ നാട്ടപ്പെട്ട പാലം. ഞാൻ പറഞ്ഞ കൃത്യമായിട്ടുള്ള ആ പാലത്തിനെ പറ്റി നമ്മൾ ചെറുപ്പത്തിൽ കേട്ടിരുന്ന മുടിയേക്കാൾ നേർത്തൊരു പാലാന്ന് കേട്ടിട്ടുണ്ട്, വാളിനേക്കാൾ മൂർച്ചയുള്ള പാലമാണെന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ ആ പാലത്തിന്റെ നീളം എത്രയെന്ന് കേട്ടിട്ടുണ്ട്? അത് നമ്മളിവിടെ പാമേശ്വരം പാമ്പം പാലം പോലെയല്ല, ഒന്നോ രണ്ടോ കിലോമീറ്റർ കടക്കാനുള്ള പാലമല്ല. ആ പാലത്തിൽ നിന്ന് അങ്ങെത്തുന്നതിന്റെ മുമ്പ് 7 കമാനങ്ങളുണ്ട്. 1, 2, 3, 4 7 കമാനങ്ങളുണ്ട് ആ പാലത്തിന്. നമ്മൾ ഈ റോഡ് നോക്കണ്ടില്ലേ, തെരഞ്ഞെടുക്കില്ല, ഇങ്ങനെ കമാനങ്ങൾ വെക്കാറില്ലേ ഇങ്ങനെ, അതുപോലെ 7 കമാനങ്ങൾ. ഈ 7 കമാനങ്ങളിൽ 5 കമാനങ്ങളും ജഹന്നമിന്റെ മുകളിലാണ്. ഈ ഒരു കമാനത്തിന്റെ ഇടക്കുള്ള അകലം എത്രയാണെന്നറിയോ? 3000 കൊല്ലം. ഒരു പാലത്തിൽ കാല് വെച്ചിട്ട് 1 കമാനത്തിലെത്താൻ 3000 കൊല്ലം. 3000 കൊല്ലത്തിന്റെ രീതി അറിയോ? 1000 കൊല്ലം അത് താഴേക്ക് താഴേക്ക് ഇറങ്ങല, 1000 കൊല്ലം ലെവൽക്ക്, പിന്നെ 1000 കൊല്ലം മേൽപോട്ട് ഒരു കമാനം. അങ്ങനത്തെ 7 കമാനം എങ്കിൽ ഈ നരക ഈ പാലത്തിന്റെ അകലം എത്രയെന്ന് അറിഞ്ഞോ? എത്ര? 21000 കിലോമീറ്റർ. അതുകൊണ്ടാണ് 5 നരകത്തിന്റെ മീതെ 5 എണ്ണമാണ്. 5, 3, 15, 15000 കൊല്ലം വേണം ആ പാലം ഒന്ന് കഴിഞ്ഞു കിട്ടാൻ. അല്ലാഹു റസൂൽ പഠിപ്പിച്ച പാലം അതാണ്, ഖുർആൻ പറഞ്ഞ പാലം അതാണ്, അയിമ്മത്ത് പഠിപ്പിച്ച പാലം അതാണ്. മഹാനായ സയ്യിദ്ദീൻ തത്താദാനി തങ്ങളുടെ ശറഹുൽ അഖായിദിലും ശറഹുൽ മവാഖിഫിലും സയ്യിദ് അലുദു തങ്ങളൊക്കെ പഠിപ്പിച്ച പാലം അതാണ്. ഇമാം അശ്അരി തങ്ങൾ പഠിപ്പിച്ച പാലം, ഇമാം മാതുരി തങ്ങൾ പഠിപ്പിച്ച പാലം, ഹസൻ ബസരി തങ്ങൾ പഠിപ്പിച്ച പാലം, മഹാന്മാരായ സ്വഹാബത്തുക്കളും പഠിപ്പിച്ച പാലം. ഈ പാലം മനുഷ്യൻ കടക്കാൻ 15000 കൊല്ലം ചുരുങ്ങിയത് വേണം. 15000 കൊല്ലം. നിങ്ങൾക്കറിയോ, നമ്മൾ ജമ്മു കശ്മീറാക്കാൻ ദീർഘയാത്ര ദൂരം പറയാറുണ്ട്, 2 മർഹല. ഒരു മർഹല എന്ന് പറഞ്ഞാൽ എത്ര? ഒരു ദിവസം ഭാരം ചുമന്നൊരൊട്ടകം, അതിന്റെ പതിവായ വിശ്രമവും അതിന്റെ വിശ്രമവും ഭക്ഷണം കഴിക്കലൊക്കെ കഴിച്ച് ബാക്കി ഒരു ഒട്ടകം ഒരു ദിവസം കൊണ്ട് നടക്കുന്ന ദൂരമാണ് 66 കിലോമീറ്റർ. എങ്കിൽ 30000 കൊല്ലം കൊണ്ട് പോരുമ്പോൾ, 15000 കൊല്ലം കൊണ്ട് തീരുമ്പോൾ ഈ പാലത്തിന്റെ അകലം നമുക്ക് ഇത് കടക്കാതെ ഒരു മനുഷ്യൻ സ്വർഗത്തിൽ സ്വർഗം ചോദിക്കാൻ എന്തൊരു എളുപ്പാന്നറിയാ. സ്വർഗം എങ്ങനെ ആരി കൊടുക്കുക? ഇത് ഓരോ മനുഷ്യനും കടക്കണം. ഞാൻ കടക്കണം, നിങ്ങൾ കടക്കണം. ഞാൻ അതെ, ഞാൻ ആദ്യം പറഞ്ഞ മറക്കി പറയുന്നത്, മനുഷ്യൻ കഥ അറിയാതെ ആടുകയാണ്. എന്തിനാണ് ഇതെന്ന് അറിയില്ല. മനുഷ്യൻ പഠിക്കേണ്ടത് പഠിക്കുന്നില്ല, അറിയേണ്ടത് അറിയുന്നില്ല, ചിന്തിക്കേണ്ടത് ചിന്തിക്കുന്നില്ല. നമുക്കിതൊക്കെ വേണം നിക്കരിക്കണം എന്നറിയാം. നിക്കരിക്കണത് എന്തിനാണ്? നിക്കരിക്കഞ്ഞാൽ എന്താണ്? നോമ്പ് നോൽക്കണം എന്നറിയാം. നോമ്പ് നോൽക്കാഞ്ഞാൽ എന്താ? അതറിയില്ല. റമദാൻ നോമ്പ് നോൽക്കാഞ്ഞാൽ എന്താ വരിക എന്നറിയോ? അറിയില്ല. റമദാൻ മാത്രം തറാവി നിസ്കരിക്കാഞ്ഞാൽ എന്താ വരിക? അറിയില്ല. പള്ളിയിലേക്ക് ജമാഅത്തിന് പോകണമെന്നറിയാം, പോയില്ലെങ്കിൽ എന്താ വരിക? അതറിയില്ല. പോയാനുള്ള നേട്ടം എന്താ? അതും അറിയില്ല. ജമാഅത്തിന് പോകണമെന്നറിയാം, നിസ്കരിക്കണം എന്നറിയാ, അതൊക്കെ ലംഘിച്ചാൽ എന്താ സംഭവിക്കാൻ പോകുന്നത് അറിയില്ല. സഹോദരിമാരെ പറയാം, നിങ്ങൾ ഞാൻ പറഞ്ഞ വിഷയത്തിൽ അക്ഷരത്തിൽ വ്യത്യാസങ്ങളില്ല. ചോദിക്കൂ നിങ്ങൾ ആലിമീങ്ങളോട്, വിവരമുള്ളവരോട് ചോദിക്കൂ. ഈ മുസ്ലിയാർ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്താ ഇതിന്റെ കഥ? ഈ 15000 കൊല്ലം ഒരു മനുഷ്യൻ ഈ പാലത്തിലൂടെ പോകണം. ഈ നരകത്തിന്റെ സംവിധാനങ്ങള്, ഈ നരകം അവിടെ കൂരിയാക്കൂരിയിരിക്കാം. നമ്മൾ വിചാരിച്ചു നരകത്തിലെ വെളിച്ചാന്നല്ല, മൈശറയിൽ ഹിസാബ് കഴിഞ്ഞാ പിന്നെ കൂരിരുട്ടാണ്.
നരകത്തെ കൊണ്ടുവന്നൊരു സൂര്യന് മങ്ങലേറ്റ് പോയി, നക്ഷത്രങ്ങൾ അടർന്നു വീണ് പോയി. അതുകൊണ്ട് ശക്തമായ കൂരിയാ കൂരിയിരുട്ടാ നരകത്തിലെ തീ മഞ്ഞയല്ല ചോപ്പല്ല, നരകത്തെ തീ വെളുത്തിട്ടല്ല. ആയിരം കൊല്ലം നരകം കത്തിച്ചപ്പോൾ നരകത്തിലെ തീ ചുകന്നു പോയി. വീണ്ടും ആയിരം കൊല്ലം കത്തിയപ്പോൾ നരകത്തിലെ തീ വെളുത്തുപോയി. വീണ്ടും ആയിരം കൊല്ലം കത്തിച്ചപ്പോൾ നരകത്തിലെ തീ കറുത്തുപോയി. നരകത്തിന്റെ മുകളിൽ വെളിച്ചമില്ല മക്കളെ. ഈ നരകത്തിന്റെ പാലത്തിന്റെ ഇടത്തും വലത്തും താഴെയും മുകളിലും നരകമാണ്. ഒരു ചെറിയ ഹോള് പോലെയാണ്, അപ്പുറം ഇപ്പുറം മൊത്തം നരകമാണ്. അവിടെ കൂരിയാ കൂരിയിട്ടാണ്. അതുകൊണ്ടാണ് ഹിസാബ് കഴിഞ്ഞിട്ട് ഓരോരുത്തർക്കും അവന്റെ സൽക്കർമ്മത്തിന്റെ വലിപ്പമനുസരിച്ച് അല്ലാഹു വെളിച്ചം കൊടുക്കുന്ന ആ വെളിച്ചത്തിലൂടെ പോകാൻ കഴിയും. അവിടെ കൃത്യമാണ് ഓരോരുത്തർ കൊടുക്കുന്ന വെളിച്ചം കൃത്യമാണ്. എവിടെ എത്തുമ്പോൾ അത് കെട്ടുപോകണം, കൃത്യതയുണ്ട്. അവിടെ എത്തുമ്പോൾ അവന് വെളിച്ചം കെടും, കെടുമ്പോൾ അവൻ നരകത്തിലേക്ക് വീഴും. കറക്റ്റ്. മുനാഫിക്കുകൾക്ക് അത് വെളിച്ചം കൊടുക്കുന്നു, പക്ഷെ പാലത്തിലെത്തുമ്പോൾ വെളിച്ചം ഉണ്ടാവില്ല. ഖുർആൻ പച്ചയാണ് പറയുന്നത്. ചോദിക്കുകയോട് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, മുനാഫിക്കുകൾക്ക് അള്ളാഹു പരിഹസിക്കാൻ വേണ്ടി ആദ്യം വെളിച്ചം കൊടുക്കും, പക്ഷേ പാലം കിടക്കാതെ വെളിച്ചം കെട്ടുപോകും. അവിടുത്തെ വെളിച്ചം ഒരാള് വെളിച്ചം മറ്റാൾക്ക് കിട്ടൂല. അതാണ് ഞാൻ നേരത്തെ ജമാഅത്തിന് ആൾക്കാരെ വെളിച്ചം പറഞ്ഞത്. വെളിച്ചം വേണം. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വെളിച്ചം, ഒരു പാവപ്പെട്ട മുഅ്മിനായ മനുഷ്യൻ, തമ്മാടിയായ മുഅ്മിനായ മനുഷ്യൻ, ആ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വെളിച്ചമെങ്ങാനുമുള്ള പുറത്തേക്ക് വിട്ടാൽ പാതിരാത്രിയിൽ സൂര്യൻ ഉദിക്കുന്ന അത്രയും ശക്തമായിരിക്കുന്ന വെളിച്ചമായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ആ സമയത്ത് ഈ നരകത്തിന്റെ മേലെ നടക്കണമെങ്കിൽ ഞാൻ ചോദിക്കുന്നു, എത്ര കൊല്ലം? 15,000 കൊല്ലം ഈ പാലത്തിന്റെ മുകളിൽ നടക്കണം. ആ പാലത്തിൽ നടക്കാൻ നമുക്ക് വെളിച്ചം വേണം. എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ, ഈ ദുനിയാവിൽ വെച്ച് ചില കാര്യങ്ങൾക്ക് മനുഷ്യൻ നടന്നാൽ അന്ന് ഈ പാലത്തിൽ ഇവിടുത്തെ ഒരടിക്ക് 100 അടി വെക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ ദുനിയാവിൽ 1 അടി വെച്ചു നടന്നാൽ ഈ പാലത്തിലെത്തുമ്പോ 1 അടിക്ക് 100 അടി വെക്കാൻ കഴിയുന്ന ചില വെളിച്ചമുണ്ട്. വെളിച്ചം കിട്ടുന്ന അമലുണ്ട്. തങ്ങൾ പറയുകയാ, മക്കളെ നമുക്ക് നമ്മുടെ അങ്ങാടി വരെ വാഹനത്തിൽ വന്നിറങ്ങിയാൽ വീട്ടിലേക്ക് 2 അടി നടക്കാൻ കഴിയില്ല, തീരെ നടക്കാൻ കഴിയില്ല, കോണി കയറാൻ കഴിയില്ല, സ്റ്റെപ്പ് കയറാൻ കഴിയില്ല. എന്നാൽ ഈ പാലം നടന്നേ പറ്റൂ. മഹദിയായ ബിബി ആയിഷ റളിയല്ലാഹു അൻഹാ മുത്തുനബിക്ക് പ്രിയപ്പെട്ട ഭാര്യയാ, അല്ലാഹുവിന്റെ റസൂൽ, ഈ ലോകത്ത് വെച്ച് ഏറ്റവും തങ്ങൾ സ്നേഹിച്ച വ്യക്തിത്വം മഹദി ബീബി ഫാത്തിമയാ. അതേ ഈ ലോകത്ത് ആദനബിന്റെ സന്താനങ്ങളിൽപ്പെട്ട പെണ്ണുങ്ങളിൽ നിന്ന് എല്ലാം കൊണ്ടും തികഞ്ഞ പെണ്ണുങ്ങൾ 4 പെണ്ണുങ്ങളാ. പുരുഷന്മാർ തികഞ്ഞവർ ഒരുപാടുണ്ട്, അമ്പിയാക്കളൊക്കെ തികഞ്ഞവരാണ്, സുദ്ദീഖീങ്ങൾ തികഞ്ഞവരാണ്. അതേ സമയത്ത് സ്ത്രീകളുടെ കൂട്ടത്തിൽ നിന്ന് എല്ലാം കൊണ്ടും തികഞ്ഞ പെണ്ണുങ്ങൾ 4 പെണ്ണുങ്ങളാ.
ഒന്ന് ബഹുമാനപ്പെട്ട ആസിയത്ത് ബിൻത് മുസാഹിമാണ്, ഫിറഔനിന്റെ ഭാര്യ ആസിയ ബിബിയാ, സ്വർഗത്തിലെ മുത്തുനബിന്റെ ഭാര്യയാ. രണ്ടാമത് മറിയം ബിൻത് ഇമ്രാനാണ്, ഇമ്രാന്റെ മകൾ മറിയം ബിബിയാ, സ്വർഗത്തിൽ മുത്തുനബിന്റെ ഭാര്യയാ. സ്വർഗത്തിൽ നമുക്കൊക്കെ രണ്ട് കല്യാണത്തിൽ പങ്കെടുക്കാനുണ്ട്. ഹബീബായ തങ്ങളെ തൃക്കല്യാണം എന്ന് പറയുന്നത് ആസിയ ബിവിയെ, മറിയം ബിവിയെ, മുത്തുനബി കല്യാണം കഴിക്കുന്ന കല്യാണമാണ്. മറ്റൊരു ബിവി ഏതാണ്? ഖദീജത്ത് ബിന്ത് ഖുവൈലിദാണ്, ഖുവൈലിദിന്റെ മകൾ ഖദീജ ബിവിയാ, അതും മുത്തുനബിന്റെ ഭാര്യയാ. നാലാമത്തൊരു പെണ്ണുണ്ടെങ്കിൽ അത് ഫാത്തിമത്തു ബിൻത് മുഹമ്മദ, മുത്തുനബിന്റെ മകൾ ഫാത്തിമയാ. ഈ ഫാത്തിമ ബീവിയോട് പോലും തങ്ങൾ പറഞ്ഞിരുന്നു, എന്റെ ആയിഷയുടെ കാര്യത്തിൽ എന്നെ നിങ്ങൾ വിഷമിപ്പിക്കരുത്, ആയിഷക്ക് ഇഷ്ടപ്പെടാത്ത നിങ്ങൾ എന്നോട് പറയരുത്. അത്രയ്ക്കും അല്ലാഹുവിന്റെ റസൂല് സ്നേഹിച്ച മഹതിയാണ് ബീവി ആയിഷ. വിവരിക്കാൻ സമയമില്ല. ഈ ആയിഷ ബീവി മുത്തുനബിനോട് ചോദിച്ചിരുന്നു, യാ റസൂലല്ലാഹ്, നാളാഹൃത്തിൽ തങ്ങൾ എന്നെ ഓർക്കുമോ? പരസ്പരം ആളുകൾ ഓർക്കുമോ? ഭാര്യമാരെയൊക്കെ ഓർക്കുമോ? അല്ലാഹുവിന്റെ റസൂൽ, അതേ നാളാഹൃത്തിൽ പേടിയില്ലാത്ത, കരയലില്ലാത്ത, നേരെ നിൽക്കുന്ന ഒരേ ഒരു മനുഷ്യനേ ഉള്ളൂ, അത് മുത്തുനബിയാ. ബാക്കി കോടാന് കോടി ജനങ്ങൾ മുഴുവനും അമ്പിയാക്കൾ മുഴുവനും ബേജാറിലാണ്. അവരെ മുഴുവനും പഞ്ഞമുഞ്ച മടക്കി മുട്ടുകുത്തി മടക്കിയിരുന്നു പൊട്ടിക്കരയുകയാത്ത ബേജാറകത്ത് ഒരേ ഒരു പടപ്പ് മുത്തുനബിയാണ്. പറഞ്ഞു, ആയിഷ അമ്മ ഫീ സലാസതി മവാത്വിന ലാ യദുക്കുറു അഹദുൻ അഹദാ, രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ ഒരാളും ഒരാളെയും ഓർക്കുകയില്ല. അതിലൊരു സ്ഥലം ഏതാണെന്നറിയുമോ? ഇന്ദ സുറത്തി, പാലത്തിൽ കാലുവെക്കുമ്പോ ഒരാളും ഒരാളെയും ഓർക്കൂല. ഈ പാലത്തിന്റെ ചുറ്റും നല്ല കൊക്കകളുണ്ട്, അതേ ജബാനി എത്തുന്ന മലക്കുകളുണ്ട്, അതേ താഴേക്ക് വഴുതി പോകുന്ന പാലമാണെന്നതിന് പുറമേ, വാളിനേക്കാൾ മൂർച്ചയുള്ള പാലമാണെന്നതിന് പുറമേ, വഴുതി പോകുന്നതിന് പുറമേ, കുര്യാക്കൂരിട്ടാകുന്നതിന് പുറമേ, ഈ സമുദായത്തിലെ മുസ്ലിം സമുദായത്തിലെ യുക്തിവാദികളാണല്ലോ മുഅ്തസിലത്തെ, അവരാണ് ഈ പാലത്തെ കുറിച്ച് ചോദിച്ചത്. അങ്ങനത്തെ ഒരു പാലത്തിൽ നടക്കാനൊക്കുമോ? അല്ലാഹ്, ഇതൊന്നും നിന്റെ അറിവിന്റെ മാവിനി കൊണ്ട് അളക്കാൻ കഴിയില്ല, കണ്ടുപിടിക്കാൻ കഴിയില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതങ്ങി വിശ്വസിക്കാനല്ലാതെ മറ്റു വകുപ്പുകളില്ല. ആ റസൂൽ ഇതിനു വേണ്ടിയാണ് ചന്ദ്രൻ പിളർത്തി കാണിച്ചു തന്നത്, ഈന്തപ്പനകൾ നടത്തി കാണിച്ചു തന്നത്, അല്ലോരാ 30,000 അത്ഭുതങ്ങൾ കാണിച്ചു തന്നത്. ഇതൊക്കെ പറഞ്ഞത് കൊണ്ടാണ് മക്കാര് മുത്തുനബിനോട് പറഞ്ഞത്, ഇന്നക്കല മജ്നൂ, ഇതൊക്കെ പറയുന്ന മുഹമ്മദ് നിന്റെ തലക്ക് വട്ടാ, നിനക്ക് ഭ്രാന്താ മുഹമ്മദ്, നിനക്ക് സുഖമില്ല മുഹമ്മദ് എന്ന് മക്കാര് പറഞ്ഞത് ഇതുകൊണ്ടാണ്. നിങ്ങൾക്ക് കേൾക്കണോ ഈ പാലത്തിൽ കൂടി നടക്കണ്ടേ? നമുക്കൊന്ന് അക്കരയെത്തണ്ടേ? രക്ഷപ്പെടണ്ടേ? അതിനു വേണ്ടിയിട്ട് അല്ലാഹു റസൂല് പഠിപ്പിച്ച ഏഴ് ചില കാര്യങ്ങളുണ്ട്. ഒരു ചുവട് വെച്ചാൽ ഏതാ 100
ചുവട് വെക്കാൻ നമുക്ക് കഴിയുമെന്നാണ്. ഒന്നാമത്തെ ചുവട് പള്ളികളിലേക്ക് ജമാഅത്തിന് വേണ്ടി നടക്കുമ്പോ ഒരു ചുവട് വെച്ചാൽ അത് കാരണമായി ഈ പാലം കടക്കുമ്പോ 100 ചവിട്ട് വെക്കാൻ കഴിയുമെന്ന് ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട്. നടന്നു പോകണോ തീരുമാനിച്ചോ, ടൈക്കില് പോകണോ തീരുമാനിച്ചോ, കാറെടുത്ത് പോകണോ തീരുമാനിച്ചോ, അല്ലാ അല്ലാ പാലം കടക്കാൻ നിന്റെ ബൈക്ക് ഉണ്ടാവില്ല, നിന്റെ കാറുണ്ടാവില്ല, നിന്റെ വാഹനം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കിലോമീറ്ററുകളോളം നടന്ന് ബഹുമാനപ്പെട്ട സഹാബത്ത് കൃത്യമായി പൊള്ളുന്ന മണലിൽ കൂടി നടന്ന് നടന്ന് കഴുത വാങ്ങിത്തരാമെന്ന് പറഞ്ഞപ്പോ വേണ്ട വേണ്ട ഇന്ന് ഞാനും നിങ്ങളും ചിന്തിക്കുന്നത് റോഡിന്റെ അടുത്തുള്ള പള്ളിയല്ല, മിഹ്റാബിലേക്ക് റോഡ് കെട്ടിയെങ്കിലോ, മിഹ്റാബിലേക്ക് ഇറങ്ങാൻ പറ്റിയെങ്കിലോ എന്നല്ലേ മോനെ ചിന്തിക്കുന്നത്. ബോധമുണ്ടോ ഈ പാലം കടക്കാൻ കരുതി വെച്ചത്? എന്തെങ്കിലും ഓർമ്മയുണ്ടോ? രണ്ടാമതൊരു നടത്തമുണ്ട്. ഉഹ്റവിയായ പണ്ഡിതന്മാരെ, അല്ലാഹുവിനെ കുറിച്ച് ബോധ്യം വരുത്തുന്ന പണ്ഡിതന്മാരെ, ആഖിറത്തെ പറ്റി ചിന്ത വരുത്തുന്ന അളവ് പറയുന്ന പണ്ഡിതന്മാരെ, അല്ലാഹുവിനെ കുറിച്ച് ബോധമുള്ള പണ്ഡിതന്മാരെ, ആഖിറത്തെ പറ്റി പ്രബോധനങ്ങൾ നൽകുമ്പോ മജ്‌ലിസിലേക്ക് നടന്നു പോകാൻ ഒരു ചുവട് വെച്ചാൽ ഈ പാലത്തിൽ കൂടി നിനക്ക് 100 ചുവട് വെക്കാൻ കഴിയുമെന്ന് ഹബീബ് റസൂലുള്ളാഹ്. നമ്മുടെ നടത്തം, നമ്മുടെ ഇരുത്തം, നമ്മുടെ ഒരുമിച്ച് കൂടലൊക്കെ റബ്ബതിന് പോകുന്നതായി കബൂൽ ചെയ്യട്ടെ. മജ്‌ലിസിലേക്ക് നടന്നാളൊരു കാര്യം. ഇതുകൊണ്ട് ആ പഴയ കാലത്തെ ആൾക്കാര് റമദാനൊക്കെ ആയാൽ ചൂട്ടും കെട്ടി പോവുക കിലോമീറ്ററുകളോളം. അവർക്ക് ഈ ബോധമുണ്ട്, എന്ത് പാലം കടക്കണം, അതിനുള്ള വെളിച്ചം കിട്ടും. അല്ലാഹു ഇതൊക്കെ ഉപകരിക്കുന്ന അമലായി സ്വീകരിക്കട്ടെ. നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പരമാവധി വീട്ടിൽ നിന്ന് കേൾക്കാൻ പറ്റുമോ നല്ല നോക്കിയത്, നടക്കാതിരിക്കാൻ പറ്റുമോ നല്ല നോക്കിയത്. ഞാൻ ചോദിക്കുന്നതൊന്നും ചെയ്യണ്ട, പക്ഷെ ഇത് എങ്ങനെ മറികടക്കാൻ പറ്റും? മറ്റൊരു നടത്തമുണ്ട്, നടന്നുകൊണ്ട് ഹജ്ജിന് വേണ്ടിയുള്ള നടത്തം, ഉംറയിലുള്ള നടത്തം, തവാഫിന്റെ നടത്തം, സഹിയിന്റെ നടത്തം. ആ നടത്തത്തിനും ഒരു ചുവട് വെച്ചാൽ അല്ലാ 100 ചുവട് വെക്കാൻ കഴിയുമെന്ന് ഹബീബ് റസൂലുള്ളാഹ്. മകളായ ഭംഗീശേ മഹിളി വൈത്തിലി പതിയോരായേ ഉമ്മമാരെ, നിങ്ങൾ കേട്ടിട്ടുണ്ട് ഫീസത്തിൽ മിസ്രിയ നിങ്ങളെ പോലെ ഭർത്താവുണ്ട്, നിങ്ങളെ പോലെ മക്കളുണ്ട്, നിങ്ങളെ പോലെ വീട്ടു ജോലികളുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്തതിന് പുറമെ 20 ഹജ്ജ് നടന്നു വന്ന് ചെയ്തവരോ മിസ്രിൽ നിന്ന് മക്കയിലേക്ക് 1000 ചില്ലാനും കിലോമീറ്റർ ഉണ്ട്. ഈ 1000 ചില്ലാനും കിലോമീറ്റർ 20 കൊല്ലം തുടർച്ചയായി നടന്നുകൊണ്ട് ഹജ്ജിന് വന്ന പെണ്ണ ചരിത്രത്തിൽ നിങ്ങൾക്കറിയില്ല. ഹാറൂൺ റഷീദ് വലിയ ഭരണാധികാരിയാണ്, ഇന്ത്യ രാജ്യത്തെക്കാൾ അത്ര വിശാലമായ സാമ്രാജ്യത്വം ഭരിച്ച ഭരണാധികാരിയാണ് ഈ ഹാറൂൺ റഷീദ്. അന്ന് ബഗ്ദാദിൽ നിന്ന് മക്കയിലേക്ക് നടന്ന് ഹജ്ജിന് വന്നിട്ടില്ലേ, അതിനുവേണ്ടി റോഡ് പാകപ്പെടുത്തിയിട്ടില്ലേ? ഹാറൂൺ റഷീദ് എന്താ നടന്നുകൊണ്ട് ഹജ്ജിന് വന്നത്? ഹാറൂൺ റഷീദിന് ബോധമുണ്ട്, പാലം കടക്കണമല്ലോ.
അവിടെ തന്റെ രഥയാത്ര പറ്റുകയില്ല, കുതിരകളില്ല, അതേ ഒട്ടകങ്ങളില്ല, മറ്റ് വാഹനങ്ങളില്ല, ഈ കാലുകൊണ്ട് തന്നെ നടക്കണമല്ലോ എന്നോർത്തത് കൊണ്ടാണ് ബഗ്ദാദിൽ നിന്ന് അതേ മക്കയിലേക്ക് നടന്നുകൊണ്ട് ഹജ്ജിന് വന്നതാ. നഫീസ ബീവി റളിയല്ലാഹു അൻഹ 20 ഹജ്ജ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. 20-ാമത്തെ ഹജ്ജും ചെയ്ത് വദാഇന്റെ തവാഫും ചെയ്ത് മഖാമു ഇബ്രാഹീമിൽ നിന്നുകൊണ്ട് നിസ്കരിച്ച് പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്തു. അപ്പോഴാണ് ഇങ്ങനെ ചിന്തിച്ചത്, അല്ലാ എന്റെ ഉപ്പുപ്പ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കയറി നിന്നൊരു ഒരു കല്ലാണ് ഈ കല്ല്. ഇബ്രാഹിം നബിന്റെ ഉപ്പാപ്പാന്റെ പാദസ്പർശനം കൊണ്ട് അനുഗ്രഹീതമായ കല്ലാണിതെങ്കിൽ, ഈ കല്ലിന്റെ അടുത്ത് നിസ്കരിക്കാൻ റബ്ബ് പറഞ്ഞതാണെങ്കിൽ, എന്റെ ഉപ്പാപ്പാന്റെ കാല് മാത്രമല്ലേ പതിഞ്ഞിട്ടുള്ളൂ, എന്റെ ഉപ്പാപ്പ ഇബ്രാഹിം നബിന്റെ ശരീരം മൊത്തം കിടക്കുന്ന ഒരു മണ്ണുണ്ടല്ലോ, ആ ശരീരം മുഴുവനും സൂക്ഷിച്ചൊരു മണ്ണുണ്ടല്ലോ, അത് പലസ്തീനിലോ. ഈ കാല് തട്ടിയ കല്ലിന് ഇത്ര വലിയ പുണ്യമുണ്ടെങ്കിൽ ആ ശരീരം മൊത്തം കിടക്കുന്ന മണ്ണെത്ര പവിത്രമാണെന്ന് കരുതിയിട്ട് 20-ാമത്തെ ഹജ്ജും ചെയ്തിട്ട് നേരെ യാത്ര ചെയ്തത് അങ്ങ് പലസ്തീനിലേക്കാ. ബൈത്തുൽ മഖ്ദിസിനടുത്ത് ബൈത്തുൽ മഖ്ദിസിന്റെ അടുത്തുള്ള ഖലീൽ കുന്ന് എന്ന സ്ഥലത്തറിയപ്പെടുന്ന ഇബ്രാഹീമിന്റെ മക്ബറയിലേക്ക്. അഹ്ലു സുന്നയുടെ ആശയധാരയിലൂടെ അറിവനുഭവങ്ങളുടെ അനുഭവ വീഥികളിലേക്ക് തത്സമയം മിഴി തുറന്ന പ്രേക്ഷക മനസ്സുകളിലെ മികവിൻ്റെ ജ്ഞാനചാലകം ഇപ്പോൾ ജനസമ്മിതിയുടെ മുന്നേറ്റത്തികവിൽ ഈ ജ്ഞാനപ്രയാണത്തിൻ്റെ സഹയാത്രികർക്ക് സ്നേഹ ഭാവുകങ്ങൾ.